നോക്കൂ, ബാങ്കിൽ നിന്ന് വീണ്ടും നോട്ടീസ് വന്നിരിക്കുന്നു. ഉടനെ പണമടച്ചില്ലെങ്കിൽ എന്റെ സകല സ്വത്തുക്കളും ജപ്തി മാത്രമേ. ചാത്തു, ഗോപാലൻ എന്തായി പറയുന്നു? ഒന്നും മനസ്സിലാകുന്നില്ല. അതാണ് ഞാനും ആലോചിക്കുന്നത്. നിനക്ക് ബിസിനസിന് പണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ എന്റെ എല്ലാ സ്വത്തുക്കളും കടപ്പെടുത്തിയല്ലേ ഞാൻ 100,000 രൂപ നിനക്ക് ബാങ്കിൽ നിന്ന് എടുത്തു തന്നത്. അതിന് ഇത്ര വേഗം മറന്നുപോയോ? എന്താ എന്താ സ്വത്ത് കടപ്പെടുത്തി ബാങ്കിൽ നിന്ന് രൂപ എടുത്ത് ഗോപാലൻ എന്നെ ബിസിനസ് സഹായിച്ചെന്നോ? ഗോപാല എന്തായി പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, നമ്മുടെ ഗോപാലിന് എന്ത് പറ്റി ചാത്തു? ഞാനും അതാണ് അങ്ങനെ ആലോചിക്കുന്നത്. നല്ലൊരു മനുഷ്യനായിരുന്നു. ഇനി വല്ല ചാത്തു ചാത്തുവിനോട് എന്തിനാ കോപിക്കുന്നു? ഞാൻ ചോദിച്ചപ്പോഴെല്ലാം നീ ആ പണം ബാങ്കിൽ അടച്ചോളാമെന്നല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ അറിയാൻ ചോദിക്കുക, അല്ല ഗോപാലിന് എന്ത് പറ്റി? ബാലകൃഷ്ണ, ഇത് തമാശ പറയാനുള്ള കാര്യമല്ല. നാം തമ്മിൽ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് വളർന്ന സ്നേഹിതന്മാരാണ്. അതിന്റെ പേരിലാണ് നിനക്കൊരു അത്യാവശ്യം വന്നപ്പോ എന്റെ ഭാര്യയെ പോലും അറിയിക്കാതെ എന്റെ സകല സ്വത്തും പണയപ്പെടുത്തി ഞാൻ നിന്നെ സഹായിച്ചത്. നല്ല കഥ അല്ലേ അത്? ഓ, കഥയോ? എന്നെ ചതിക്കരുതേ ബാലകൃഷ്ണ. ആ രൂപ ഉടനെ ബാങ്ക് തിരിച്ചടച്ചില്ലെങ്കിൽ? ഏത് രൂപ എന്ന്? ചേട്ടാ, ഇത് വന്നപ്പോ മുതൽ തുടങ്ങിയതാണല്ലോ. ബാങ്ക് രൂപ നിനക്ക് എന്നെ ഭ്രാന്തുണ്ടോ? എനിക്ക് വേണ്ടി ആരും ഒന്നും കടപ്പെടുത്തിയിട്ടില്ല, ബാങ്കിൽ നിന്ന് വാങ്ങിച്ചു തന്നിട്ടുമില്ല. നീ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു കൊടുത്തു. ഈശ്വരനെ ഓർത്ത് നീ ഇങ്ങനെ പറയരുത് ബാലകൃഷ്ണ. ബാങ്കുകാരന്റെ വീടും പറമ്പും ജപ്തി ചെയ്താൽ ഇതിൽ പരം മറ്റൊരു അപമാനം എനിക്കില്ല. ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്നെ ചതിക്കരുതേ ബാലകൃഷ്ണ. ഇതൊരു ശല്യമായല്ലോ. ഞങ്ങൾക്കേ വേറെ ജോലിയുണ്ട്. നീ വേറെ, നീ അങ്ങനെ പോകരുത് ബാലകൃഷ്ണ. ഇതിന് സമാധാനം ഉണ്ടാക്കാതെ നീ പോകരുതേ. വിടാൻ കഴിയുന്ന ഇല്ല, ഞാൻ വിടില്ല. നീ വേണമെങ്കിൽ കൊന്നിട്ട് പോയിക്കൊള്ളൂ. ഈ നിലയ്ക്ക് ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താണ് ആ കാര്യം? നമുക്ക് പോവാം അച്ഛ, ഇനി ഇവിടെ നിൽക്കണ്ട. മുതലാളി പോയി. അങ്ങനെ ആ പ്രശ്നം അങ്ങ് തീർന്നു. രൂപ 100,000 അല്ലേ ഇങ്ങോട്ട് പോകുന്നത്? അത് വെച്ച് ഇനി 8 ലക്ഷം ഞാൻ ഉണ്ടാക്കും. നീ കണ്ടു? അതെനിക്ക് അറിയാൻ മേലെ. 100,000 ലക്ഷം. ഔവ
അച്ഛന് ഇതാ വന്നു കഴിഞ്ഞു. വിശപ്പ് തോന്നിയില്ല, അതുകൊണ്ട് കഴിച്ചില്ല. ഇന്ന് നിങ്ങൾ കൂട്ടുകാരനെ കാണാൻ പോയോ? കൂട്ടുകാരനെ? ആ, ബാലകൃഷ്ണനെ കാണാൻ പോയിരുന്നു. എന്നിട്ട് അയലുമായിട്ട് വല്ല വഴക്കുണ്ടായോ? വഴക്കോ? എന്തോ വഴക്കുണ്ടായെന്ന് അവൻ പറഞ്ഞല്ലോ. ഹേയ്, ഓ, വഴക്കൊന്നുമില്ല. ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ വഴക്കാണെന്ന് വേലപ്പിന് തോന്നിയിരിക്കും. അത്രേ ഉള്ളോ? എന്നാ ഒരു കപ്പ് പാലെങ്കിലും കുടിച്ചിട്ട് കിടന്നിറങ്ങാം. ഇവിടത്തെ ഗോപാലൻ സാർ, അദ്ദേഹത്തിന് എന്തു പറ്റി? അവിടെ പുഴക്കരയിൽ ഒരു മരത്തിന്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്നു. ഇങ്ങനൊരു ബുദ്ധിമോശം ഗോപാലൻ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി നിങ്ങൾ തമ്മിൽ വല്ല അഭിപ്രായ വ്യത്യാസമോ വഴക്കോ ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഈയിടെയായി എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയതാണ്. എന്തെങ്കിലും തക്കതായ കാരണം കാണും, ഇല്ലെങ്കിൽ ഗോപാലൻ ഇങ്ങനെ ഒരിക്കലും മടയത്തരം കാണിക്കില്ല. എന്റെ കുഞ്ഞുങ്ങളുടെ മിതി ഞങ്ങൾക്കിനി ആരണ്ട് ദൈവമേ. എല്ലാം ദൈവനിശ്ചയം. ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്താ പ്രയോജനം? എനിക്കെന്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതം നഷ്ടപ്പെട്ടു. എന്റെ സങ്കടം ഞാൻ ആരോട് പറയാം? വനിയമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ മണി കുട്ടപ്പ. ഇവിടെ ആരുമില്ലേ? ഈ വീട് ജപ്തിയാൻ വേണ്ടി ആമിൻ വന്നിരിക്കാം. കടമെടുത്ത ആൾ മരിച്ചു പോയാലും ബാങ്കിൽ നിന്ന് എടുത്ത പണം ഈടാക്കാതിരിക്കാൻ ഒക്കും. ബാങ്കിൽ നിന്ന് 4 രൂപ എടുത്തു. മരിച്ചുപോയ നിങ്ങളുടെ ഭർത്താവ് മിസ്റ്റർ ഗോപാലൻ തന്റെ മുഴുവൻ സ്വത്തും പണയപ്പെടുത്തി ബാങ്കിൽ നിന്നും 1 ലക്ഷം രൂപ കടമെടുത്തിട്ടു. ഇല്ല, കള്ളമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാതിരിക്കുമോ? ഇതിനൊക്കെ രേഖയുള്ളതാണ്. അപ്പോൾ പിന്നെ അർത്ഥമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങണം. അല്പനേരത്തേക്ക് ക്ഷമിക്കണം, ഞാൻ ഇതാ വന്നു കഴിഞ്ഞു. ഉടൻ വരണം, ഇത് കോടതി വിധിയാണ്. വീട് ജപ്തി ചെയ്യാൻ പോകുന്നു പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നാൽ ഞാൻ എന്ത് ചെയ്യാം? ഞങ്ങൾ പിന്നെ ആരോട് പറയാനാണ്? ഇതിന് എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാക്കി എന്റെ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കണം. അയ്യോ, ഞാൻ രക്ഷിക്കാനോ? രൂപ 5 or 10 വല്ലോ ആണോ? ലക്ഷമല്ലേ? ഈ സന്ദർഭത്തിൽ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഈശ്വര, ഞാൻ ഈ കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് വഴിയിൽ ഇറങ്ങേണ്ടി വരും. എന്ത് പറഞ്ഞാലും ഈ കാര്യത്തിൽ ഒരു സഹായം ചെയ്യാൻ എനിക്കിപ്പോൾ കഴിവില്ല. അല്ല, അവനവനെ കൊണ്ട് ആകാവുന്ന സഹായമല്ലേ ചെയ്യാൻ കഴിയൂ? എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല. അമ്മേ, ഞാൻ പറയുന്നത് കള്ളമാണ്. ഞാൻ അതല്ലേ ആലോചിക്കുന്നത്. ഈ 1 ലക്ഷം രൂപ മേടിച്ച് ദൂരത്തടിച്ചിട്ട് നമ്മൾ ആരെങ്കിലും അറിഞ്ഞു? അയ്യോ, ഇല്ല, ഒരിക്കലുമില്ല.
അദ്ദേഹം അങ്ങനെ ദൂർത്തടിക്കുന്ന ആളല്ല. അത് ശരി, എങ്കിൽ പിന്നെ ബാങ്കിൽ നിന്ന് വാങ്ങി ആ ഒരു ലക്ഷം രൂപ എവിടെ? ദൈവമേ, എനിക്കൊന്നും അറിയില്ല. രൂപയും ബിസിനസ്സും ഒക്കെ നിങ്ങൾ തമ്മിലായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കും. നിങ്ങളിങ്ങനെ വിവരമില്ലാതെ സംസാരിക്കും. ഒരു ലക്ഷം രൂപയുടെ ഏർപ്പാടാണ്. ഞാൻ വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈശ്വരനെ ഓർത്ത് അങ്ങനെ പറയരുത്. ഞാൻ അങ്ങയുടെ കാല് പിടിച്ചു, അങ്ങയുടെ കൂട്ടുകാരന്റെ ഈ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ഞങ്ങളെ രക്ഷിക്കും. ഞങ്ങളുടെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു. ഞാനും എന്റെ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യണം എന്നൊന്ന് പറഞ്ഞു തരൂ. വീട് ജപ്തി ചെയ്യാൻ വന്നെങ്കിൽ അവിടെ നിന്ന് മാറി കൊടുക്കുന്നതാണ് നല്ലത്. കോടതി ഉത്തരവ് നമുക്ക് നിഷേധിക്കാൻ ഒപ്പം. കുറച്ചു നാളോടെ കഴിഞ്ഞാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഇപ്പോൾ യാതൊന്നും വൃത്തിയില്ല. ഇനി സമയം കളയേണ്ട ഭവാനി, എത്തിയിരിക്കാൻ വന്നവർ ഒപ്പിടിക്കാൻ വേണ്ടി കാത്തു നിന്ന് വിഷമിക്കും. വേഗം കൊണ്ട് ചെല്ലും. Thank you.
നേരം വെക്കുന്നതിന് നെല്ല് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണം. ആ വേഗാട്ടെ വേഗാട്ടെ. നീ ആരെയും നോക്കുന്നു? അല്ല, വല്ല കുരുത്തൻ കെട്ടവന്മാരോ മറ്റോ ഒളിഞ്ഞിരുന്ന് നോക്കുന്നുണ്ടോ എന്ന് നോക്കിയാലോ? ഒളിഞ്ഞു നോക്കിയിട്ട് നമുക്ക് എന്താ? എന്റേതല്ലേ, എനിക്കിഷ്ടമുള്ളത് ഞാൻ കൊണ്ട് വെക്കും. ആരാ ചോദിക്കാൻ? ആരാ ചോദിക്കാൻ? ഇനി ഒടയ നമ്പരാനോ മറ്റോ ചോദിച്ചിങ്ങനെ അല്ലാതെ ആരാ? പിന്നെ ഒടയമ്പരാൻ ഇപ്പൊ ബ്ലാക്ക് കൊടുത്തല്ലേ ജോലി? പോടാ വിട്ടി. ഔവ് ഔവ്, പറഞ്ഞതുപോലെ ഒടയതമ്പുരാൻ ഇതിനകത്ത് ഒരു പങ്കുള്ളതാണല്ലോ. അക്കാര്യം ഞാൻ അത് മറന്നുപോയി. നിന്റെ പ്രസംഗം മതിയാക്കിയിട്ട് ലാരിയിലോട്ട് കയറിക്കേ. പിന്നെ ഒരു കാര്യം, ആരെങ്കിലും തടഞ്ഞാൽ അവന്റെ നെഞ്ഞത്തുകൂടി ലാറി പാഞ്ഞു പോകും. പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. ആരാടാ തടയാൻ പോകുന്നത്? എടാ, ഞാനിത് ആദ്യമായിട്ട് ചെയ്യണോ? നീ പോയി വണ്ടി കേട്ട് കയറ്. ഔവ് ഔവ്, ഡാ വേ വേണ്ട. ലോറിയാണെന്ന് തോന്നുന്നുണ്ട്. ചീട്ടെല്ലാം എടുത്തു പോയി, ചീട്ടെല്ലാം എടുത്തു പോയി. നീ പാടാ, നീ പാടാ, മുടി കേൾക്കൂ. വണ്ടി വേണം, വഴി മാറണ്ട. അങ്ങനെ അങ്ങ് വഴി മാറി തരാൻ മനസ്സില്ല. കരിഞ്ചന്ത ഞങ്ങൾ അനുവദിക്കില്ല. മര്യാദക്ക് വഴി മാറി തരുന്നതാണല്ലോ. അച്ഛനോട് മലയാളത്തിലല്ലേ പറഞ്ഞത് മനസ്സില്ലെന്ന്? എടാ, അച്ഛനും മകനുമാണെന്ന് ഞാൻ വിചാരിക്കത്തില്ല. വഴി മാറിയില്ലെങ്കിൽ ലാറി നിന്റെ എല്ലാം നെഞ്ഞത്തോടി പാഞ്ഞു പോകും. അങ്ങനെയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഇവന്റെ നെഞ്ചത്തൂടി ലാരി കൊടുത്ത് ഒന്ന് കാണട്ടെ. നീയാണ് ഇവരുടെയൊക്കെ നേതാവ്. അങ്ങനെ പഞ്ചാരൊന്നും ഇടണ്ട. അതെ, ഞാൻ തന്നെയാണ് ഇവരുടെ നേതാവ്. ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ ലോറി തടഞ്ഞതും. ഈ ലോറിയിൽ എന്താണ്? അത് ചോദിക്കാൻ നേരിടാ. പിന്നെ ഇവരുടെ തന്തയും മോനും സ്വന്തം എല്ലാം വീട്ടില്. തന്ത വേറെ, കരിഞ്ചന്ത വേറെ. അതെ, തന്ത വേറെ, കരിഞ്ചന്ത വേറെ. കരിഞ്ചന്തയോ? എടാ, ഇത് മാളിയ വീട്ടിൽ മുതലാളിയുടെ ലാറിയിൽ നല്ലുമാണ്. ഇഷ്ടമുള്ള എടുത്തുകൊണ്ടു. സർക്കാരിനെ കബളിപ്പിച്ച് കരിഞ്ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോകുകയല്ലേ? ആണെങ്കിൽ തന്നെ നിന്നെ കൊണ്ടല്ല എന്ത് ചെയ്യാൻ സാധിക്കും? മുതലാളുടെ ലാറി, മുതലാളുടെ നെല്ല്, മുതലാളുടെ ആള്, ഇഷ്ടമുള്ള എടുത്തുകൊണ്ടു. അതിന് രാജ്യം കൂടി നിങ്ങളുടെ മുതലാളിയുടേതായിരിക്കണം. അച്ഛനൊരു കാര്യം ചെയ്യും, നെല്ലിയാക്കെല്ലാം ഇവിടെ ഇറക്കിട്ട് തടി കേട് വരാൻ അച്ഛൻ വീട്ടിൽ പോ. ഇതിന്റെ കാര്യം ഞങ്ങളേക്കും. നന്ദി കേട്ടവരെ, എന്റെ മകനായി പോയല്ലോ. അതുകൊണ്ടല്ലേ തടി കേട് വരാതെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞത്. നോക്കി വട്ടി കീറിക്കളിഞ്ഞ ധൃതി കൂട്ടാതെ നിങ്ങളെയൊക്കെ കൊണ്ടുപോകാൻ പിറകെ നാളെ വരുന്നുണ്ട്. പോലീസ്! എല്ലാം നിറച്ചി എന്റെ തണ്ട ഓടി രക്ഷപ്പെട്ടാവും. നിന്നെ എന്തിനു കൊള്ളാടാ എരപ്പെ? ഒരു കാര്യം ഏൽപ്പിച്ചു വിട്ടാൽ അത് നേരെ ചെയ്യുക നടത്താൻ കഴിയില്ലെങ്കിൽ നീയൊക്കെ എന്തിനായി വയറും തള്ളിപ്പിടിച്ചു നടക്കുന്ന ഞാൻ ചോദിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ദൈവദോഷം ഉണ്ടാവും മുതലാളി. വേലപ്പനും അവന്റെ കൂട്ടത്തിലൊരു പത്ത് പേരും കൂടി ആയിരുന്നെങ്കിലും ഞാൻ നോക്കിയേനെ. ഇത് നാട്ടുകാരെല്ലാവരും കൂടി വന്നാൽ ഞാൻ എന്തോ ചെയ്യും മുതലാളി. ഒരു വേലപ്പനും നാട്ടുകാരൻ? എടാ, ഇവനൊക്കെ എന്റെ മുമ്പിൽ ആര്? ആരുമല്ല, സത്യമായിട്ടും ആരുമല്ല. എടാ, എന്റെ പണം മുടക്കി കൃഷി ചെയ്ത നെല്ല് എന്റെ ലാറിയിൽ കയറ്റി എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ കൊണ്ട് കച്ചവടം ചെന്ന് തടയാൻ ഈ വേലപ്പനൻ നാട്ടുകാർക്ക് എന്ത് അവകാശമാണ് ഞാൻ ചോദിക്കുന്നത്? അതൊക്കെ ഞാനും ചോദിച്ചു മുതലാളി. മുതലാളി നിന്റെയൊക്കെ അപ്പനാണോടാ എന്ന് വരെ ചോദിച്ചു. പക്ഷേ ഉള്ളത് പറയണമല്ലോ. പോലീസ് വന്നപ്പോ ഞാൻ ഓടിക്കളഞ്ഞു. ഓഹോ, മാളിക വീടിനോടാ കളി പഠിക്കുന്നല്ലേ. ആ രാഘവൻ വന്നോ? നമ്മുടെ നെല്ല് തടഞ്ഞെന്നോ പോലീസ് വന്നെന്നോ ഒക്കെ കേട്ടു. എല്ലാം ശരിയാണ്, ചെയ്യിച്ചത് രാഘവൻ അനുജനും. വേലപ്പൻ? അതെ, അവൻ തന്നെ.
ഇതിനൊക്കെ തൊട്ട കൈക്ക് തന്നെ വേണ്ട ചെയ്യാൻ എനിക്ക് അറിയാൻ പറ്റാനായിട്ടല്ല. പിന്നെ രാഘവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണല്ലോ എന്ന് വിചാരിച്ചാൻ വിട്ടുകളയുന്നത്. ഇത്തരം നന്ദികേട് കാണിക്കുന്നവനോടൊന്നും യാതൊരു സൗജന്യവും കാണിക്കേണ്ട പോലാണ്. വകതിരിവ് കെട്ട മൃഗം വേലപ്പൻ ഇന്ന് ഇന്നലെ തുടങ്ങിയാണോ ഈ എതിര്? അവന്റെ കുട്ടിക്കാലം മുതൽ തുടങ്ങിയല്ലേ. മുതലാളി എന്ത് ചെയ്താലും ഒരു എതിര്, ഇങ്ങനെയുണ്ടോ ഒരു എതിര്? അതിനൊക്കെ കാര്യം എന്തുവാ? ഭ്രാന്ത്. അല്ലാതെ എന്താ? യവനും കൂട്ടരും കൂടെ ഈ എതിർപ്പൊക്കെ എതിർത്തല്ലോ. എന്നിട്ട് എനിക്കെന്താ പറ്റി? അണ്ണാൻ കുലിക്കാൽ ഗോപുരം വീഴുമോ രാഘവൻ? രാഘവൻ ഒരു കാര്യം ചെയ്യും, അനുജൻ അഡ്വൈസായി പോകാതിരിക്കാൻ വേണ്ടി പറയാ, ഇപ്പൊ നീ കാലിൽ വീഴാൻ കാണും. ഇതുവരെയൊക്കെ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് മോദനാളുടെ കാലിൽ വീണാൽ മോദനാളി അനുഗ്രഹിക്കാതിരിക്കില്ല. ഏതായാലും ഞാൻ എന്നെ ഒന്ന് കണ്ടിട്ട് വരാൻ മോദനാളി. ചേട്ടൻ എന്താ പതിവില്ലാതെ ഈ സമയത്ത്? ചായക്കാണെങ്കിൽ പാലില്ല, വട ആണെങ്കിൽ പഴഞ്ച. ചായ വട? നിങ്ങൾ എന്താ ബാക്കി നോക്ക? നീ മുതലാളിയുടെ ലോറി അടഞ്ഞു. എടാ നീ മുതലാളിയുടെ ലോറി അടഞ്ഞു എന്ന്. ലാറി തടഞ്ഞു എന്ന് മാത്രമല്ല, ലാറിയും നെല്ലും ഒക്കെ പോലീസുകാർ പിടിച്ചെടുത്തോണ്ട് പോവുകയും ചെയ്യും. ലോറി നിനക്കൊരു അവകാശം. അല്ല, ഇത് പറയാൻ ചേട്ടൻ എന്താ അവകാശം? എനിക്ക് അവകാശമുണ്ട്, ഞാൻ അവിടുത്തെ ജോലിക്കാരന്. അതിന് കൂലി വാങ്ങിച്ചാൽ പോരെ? കരിഞ്ചന്തയ്ക്ക് കൂട്ടു നിൽക്കാൻ കൂലി വാങ്ങുന്നില്ലല്ലോ. എടാ മുതലാളിയുടെ നെല്ലാണ്, അങ്ങോട്ട് ഇഷ്ടമുള്ള ചെയ്തോട്ടെ. അവരെ ഒന്ന് എതിർക്കാൻ മാത്രം നീ ഒന്നും പറഞ്ഞിട്ടില്ല, മനസ്സിലായിക്കോ. രാഘവേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? മാലിയും വീടന്റെ ലോറി ഞങ്ങൾ തടഞ്ഞു, ഇനിയും നെല്ല് കരിഞ്ചന്ത വിൽക്കാൻ കൊണ്ടുപോയി ഞങ്ങൾ തടയും. എടാ നന്ദിയില്ലാത്തവനെ, നിന്റെ തന്റെ മകളുടെ ശമ്പളം മാറ്റല്ല ജീവിക്കുന്നേ. അതിന്റെ പാപം തീരാനല്ലേ വേലപ്പന്റെ കൂടെ ചേർന്ന് ഞാനിതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന പാപം തീരാൻ വേണ്ടിക്കാണ്ട് വേലപ്പനും പണിയെടുക്കുന്നുണ്ട്. നിനക്കൊന്നും അറിയാൻ പാടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, മലയോട് കല്ലെറിയാൻ നിൽക്കരുത്. നീ ഒന്നും വിചാരിച്ച മോലാളി ഒരു ചുക്കും ചെയ്യാനില്ല. അങ്ങനെയൊന്നും പറയരുത് ചേട്ടാ, എല്ലാരും കൂടി വിചാരിച്ചാൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നടന്നു വന്നിരിക്കും. നടക്കും നടക്കും, അതൊന്നും കാണാമല്ലോ വിവരദോഷി. ഇങ്ങനെ ശുദ്ധനായ ഒരു മനുഷ്യന് ആ മോലാളി പറയണൊക്കെ വിശ്വസിച്ച് നടക്കുകയാണ്. എന്താണ് നോക്കിക്കുന്നത്? നോക്കിന്ന മലമുക്കട പറഞ്ഞനുസരിക്കില്ല വാഹന. ആ നോക്കി പാവന് നോക്കി അലിയാരെ ചതിച്ചല്ലോ. ഇവൻ എങ്ങനെയാ റോഡിൽ നിന്ന് വിളിച്ചു മാറ്റുന്നത്? നമ്മൾ വേറെ ഭാഗത്ത് പിടിച്ചിട്ട് അവൻ റോഡിൽ തന്നെ വന്ന് വീണല്ലോ. അവന്റെ ആശയല്ലേ കുറച്ചേരം റോഡിൽ തന്നെ കിടക്കട്ടെ. ഞങ്ങൾ ഉടനെ മാറ്റിത്തരാം, അല്പം കൂടി ഒന്ന് ക്ഷമിച്ചോ. ക്ഷമിക്കാനോ? കുഞ്ഞ് കാളേജ് അടിച്ചു വരിക, കുഞ്ഞിനെ കാണാൻ മുതലാളി ബംഗ്ലാവിൽ കാത്തു കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ തടിക്കിത് വല്ലതും മനസ്സിലാകുവോ? അച്ഛാ, അച്ഛനും മരത്തടി പോലെ ആയാലോ, മുതലാളി കുറച്ചു നേരം അവിടെ കാത്തു നിൽക്കട്ടെ. അതല്ല, ധൃതിയായിട്ട് പോണമെന്നുണ്ടെങ്കിൽ അച്ഛനും മുതലാളിയുടെ മകളും കൂടി രണ്ട് കാലിലങ്ങ് നടന്ന് പൊക്കോ. ആരാണ് തടി വെട്ടി റോട്ടിലിട്ടത്? എറാ തടി പിടിച്ച് മാറ്റാനാ പറഞ്ഞത്? നിന്റെയൊക്കെ തന്റെ വകയാണോ റോഡ്? എടാ വിട്ടപ്പോ എന്തോ ഇവള് പട്ടണത്തിൽ പോയി എല്ലാം പഠിച്ചു വന്ന ലക്ഷണമുണ്ടല്ലോ. ഇത് വേറും ഒരു മരത്തടി. തടി പിടിച്ച് മാറ്റാനാ പറഞ്ഞത്? ആ പിന്നെ ഇവന്റെ തന്ത ബംഗ്ലാവിലില്ലേ? ആരെ? മുതലാളിയോ? ഉണ്ടല്ലോ. എന്നാ അവനോട് എന്ന് പറ? ഇവിടെ നീ തടി പിടിച്ച് മാറ്റിട്ട് പോകാൻ. എന്ത് പറഞ്ഞതാ? എന്റെ അച്ഛൻ തടി പിടിച്ചു മാറ്റാനോ? എന്റെ അച്ഛൻ അവനെന്ന് വിളിക്കാൻ മാത്രം ആയാടാ നീ? അവനെയല്ല, അവന്റെ തന്തയും കൂടി അവനെന്ന് വിളിച്ചിരിക്കുന്നു. എടി അലവരാതി തല്ലിപ്പൊളി, നിന്നെ കണ്ടിട്ടൊരു തവളെ പോലെ ഇരിക്കുന്നെങ്കിലും നീ ഒരു പെണ്ണാണെന്ന് കരുതി എന്ന് കരുതി ഞങ്ങളുടെയൊക്കെ തന്തയ്ക്ക് പറയാൻ മാത്രമായോടി? ചാത്തു, ഇത് കേട്ട് നിൽക്കുന്നോ? ഇവന്റെ വായിലും പല്ലെടുക്കൂ ചാത്തു. ആ നിന്റെ വായിലും പല്ലുണ്ടല്ലോ ചാത്തു.
അടിക്കാമായിരുന്നു, പക്ഷേ ഓ അച്ഛന്റെ കൈക്ക് വാദമാണ്. അത് അമ്മ പറഞ്ഞിട്ടുണ്ട്. നിന്റെ വായ പല്ലി ഞാൻ എടുക്കും. എന്തിനാ എടുത്തോ? കെളി പെണ്ണെ, നിന്റെ തന്റെ അടിക്കില്ലല്ലോടി, പിന്നല്ലേ നിന്റെ തന്റെയുടെ ബാല്യക്കാരൻ ചിഞ്ചിലം. എന്ത് പറഞ്ഞടാ? അങ്ങനെ നിനക്ക് പിടിക്കണോ നിർബന്ധമുണ്ടെങ്കിൽ എന്റെ പെട്ടലേക്ക് പിടിച്ചു. കുഞ്ഞിനെ അങ്ങോട്ട് എന്റെ വൈത്തിപ്പാട. മോനെ കുട്ടപ്പ ഒന്ന് പറഞ്ഞു നമ്മുടെ കൈകാരം വിടേ. നീ അടിക്കോടി വൃത്തികെട്ട ജന്തു. നോക്കിക്കോടാ, നിന്നെ ഞാൻ എന്റെ ഡാഡിയോട് പറഞ്ഞു നിന്നെ ഞാൻ കാണിച്ചു തരാടാ. ഒരു താടി ഇന്നീ തടി ഞാൻ ഇവിടുന്ന് മാറ്റാൻ പോകുന്നില്ല. നീ കാറും കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണം. ഡേയ് വരണടാ, നമുക്ക് കുട്ടപ്പന്റെ കടയിൽ പോയി കടുപ്പത്തി ഒരു ചായ കുടിക്കാം. പിന്നെ കാറ് പുതിയ കാറാണ്, സൂക്ഷിച്ചു കൊണ്ടാണ് കേട്ടോ. ആ കുഴഞ്ഞില്ല കുഞ്ഞ്, കുഞ്ഞ് എന്തിനാ അടിക്കാൻ കൈപൊക്കിയത്? ഇടോ ഡ്രൈവർ, താൻ കാറും കൊണ്ടേ സൗകര്യം പോലെ വന്നാ മതി, ഞാനും കുഞ്ഞും കൂടെ നടന്നു പോയിക്കോളാം. അവൻ ആള് തെമ്മാടി ആ പെട്ടിയും എടുത്തു. കേട്ടോ രാഘവ, നിങ്ങൾ രണ്ടുപേരും എന്നെ എതിർത്താലും എനിക്ക് നിങ്ങളെ എതിർക്കാൻ സാധ്യമല്ല. കാരണം നിങ്ങളുടെ അച്ഛനെ ഞാൻ ഓർക്കണം. അവനും കൂടിയേ തോന്നണ്ടേ മകൻ. അവൻ ഈ മരമൊക്കെ വെട്ടി കണ്ടവരുടെ വഴക്കൊക്കെ പിടിച്ച് നടക്കുന്ന ഈ കുഴപ്പം അവനെങ്ങു പോകണ്ട. ഞാൻ അവന് ഇവിടെ കൊള്ളാവുന്നൊരു ജോലി കൊടുക്കാം, ന്യായമായ ശമ്പളം കൊടുക്കാം. നീ അത് അവനോട് സംസാരിച്ചു നോക്ക. ഞാനത് എത്ര പ്രാവശ്യം പറഞ്ഞു, അവനനുസരിക്കണ്ടേ? തലയിലേറ്റ് പഠിച്ചു പോയി. എത്ര നല്ല ജോലിയാണെങ്കിലും ഒരാളുടെ കീഴിലുള്ള ജോലി വേണ്ടെന്ന് അവൻ പറയുന്നു. ഓഹോ അങ്ങനെയാണോ? എന്താ എന്തുണ്ടായി മോളെ? നിങ്ങൾ രണ്ടുപേരും നിന്ന് കരയുന്ന എന്തിനാ? എന്തുണ്ടായെന്ന് പറയൂ. അവൻ എന്ത് ചെയ്യുന്നു പറയൂ. അവൻ എന്ത് ചെയ്തു പറയുമ്പോളെ? ഡാഡി ഞങ്ങൾ ഇങ്ങോട്ട് കാറിൽ വരുമ്പോഴല്ലേ വേലപ്പനും കൂട്ടുകാരും കാറിന്റെ മുമ്പിൽ മരം മുറിച്ചു കൊണ്ടിട്ടു. ഞങ്ങളത് എടുക്കാൻ പറഞ്ഞപ്പോഴല്ലേ അവരെല്ലാം കയറി ചായ കടയിൽ കയറി ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ പോയതിരിക്കട്ടെ, ചീത്ത പറഞ്ഞു കുഞ്ഞിനെ മൂടിക്കളഞ്ഞില്ലേ? കുഞ്ഞിന് ബോധക്ഷയം ഉണ്ടാകുമോ എന്നായിരുന്നു എനിക്ക് ഭയം. ഡാഡിയെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു എന്നറിയാമോ? ആഹാ കുത്തി കുത്തി മുറത്തിക്കറി കുത്തി തുടങ്ങി. ഇത് മുറം കുത്തിക്കറി കളഞ്ഞല്ലോ. ഇവന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പലതവണ പറഞ്ഞു, ഇടാ വേലപ്പ നിന്റെ തെമ്മാട്ടി തരം എടുക്കേണ്ടിടുന്നെടുക്ക. ഇതാള് വേറെയാണ്, മകൾ മുതലാളിയുടേതാണ്. ഞാൻ ബോഡോ ചിഞ്ചനം എന്നൊരു പിന്നെ ഞാൻ കത്തിയിടും. കത്തിയെടുത്താൽ രാഘവന്റെ കണ്ണീര് മുഴുവൻ ഞാൻ തന്നെ കാണണം. അതുകൊണ്ട് മാത്രം വേണ്ടത് രാഘവ, മറ്റെന്തും ഞാൻ സഹിക്കും. എന്റെ മകളെ അവമാനിച്ചാൽ അത് ഞാൻ സഹിക്കില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് രാഘവൻ പറയും. നമ്മളെ നീ എങ്ങോട്ട് അനീറ്റ് പോണം? ഇതുവരെ കഴിച്ചോളൂ. മതിയമ്മയെ വയറ് വല്ലാതെ നിറഞ്ഞു. ഊട്ടിക്കോ ഊട്ടിക്കോ, തടിയങ്ങി പോയിട്ടെ. അതെന്താമ്മേ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? ചേട്ടൻ ഈടായിട്ട് ആഹാരം ഒന്നും കൊടുക്കാറില്ല അമ്മേ. അയ്യോടാ ഞാനും അതാ ആലോചിക്കുന്നേ. തിന്നേ, നല്ലതെ തടി വെക്കട്ടെ. കണ്ടോ വഴിയിൽ അടിക്കാമല്ലോ. അത് എന്നെ അല്ല ചേട്ടനെ, എന്നെ ആരെങ്കിലും അടിച്ചാൽ അന്ന് അവനെ ഞാൻ കൊല്ലും, അതിനുശേഷമേ ഞാൻ ഉറങ്ങത്തുള്ളൂ. പക്ഷെ ചേട്ടൻ ആരെങ്കിലും വഴിയിട്ടടിച്ചു എന്ന്? അതെ അതെ, എന്നെ വഴിയിട്ടടിക്കും. അതെ, ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ചേട്ടൻ അടിക്കാത്തത്? ചേട്ടൻ ആരെങ്കിലും അടിച്ചാൽ അവനെ ശരിപ്പെടുത്തില്ലേ? ഇപ്പൊ എന്താ ഉണ്ടായത്? നീ അത് പറ. ഇവൻ എന്ത് അക്രമമേ കാണിച്ചത്? ആ മാളിക വീടിന്റെ മകള് കോളേജിൽ നിന്ന് കാറി വരുമ്പോ ഇവൻ മരം മുറിച്ച് റോഡിലിട്ടിരിക്കുന്നു. രാഘവൻ പറയുന്നത് നേരാണോടാ? മാളിക വീടിന്റെ മകള് കാറി വന്നപ്പോ റോഡിന് മയമിട്ടിട്ടു. അമ്മയും ചേട്ടനും കൂടി പറയുന്ന കേട്ടാ തോന്നും ആ പെണ്ണ് കാടയിൽ പഠിക്കുന്ന വിരോധം കൊണ്ടാണ് ഞാൻ മരം വെട്ടി റോഡിലിട്ടതെന്ന്. ഞങ്ങള് മരം വെട്ടി മരം വന്ന് വീണു, ആ സമയം കാർ അവിടെ വന്ന് നിന്നു. ഇതാണ് സംഭവം. അതിന് റോഡിലാണ് മരം വെട്ടിയിരുന്നത്? അത് മരത്തിനോട് പൊച്ചു ചോദിക്കുന്നു. ഞങ്ങൾ മരത്ത് വേറെ സ്ഥലത്തേക്ക് വലിച്ചതാ, പക്ഷെ മരം ഞങ്ങളെ കൊണ്ട് റോഡിൽ വന്ന് വീണു. മരത്തിനറിയാമോ ഇത് മാളിക ഇവിടെ മകളാണ് കാറാണെന്നൊക്കെ? അത് ചേട്ടനല്ലേ അറിയാവോ? കേട്ടെ കേട്ടോ അമ്മേ, അവ അനാവശ്യം പറയുന്ന കേട്ടോ. ഇതൊന്നും അല്ലമ്മേ സത്യം. സിന്ധുനോട് കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ വന്ന് കയറിയത്. അവൾ കരഞ്ഞതാണോ കാര്യം? അവളോ? ഈ നാട്ടിലുള്ള സകലരും ആ കുഞ്ഞിനെ സിന്ധു മോളെന്നാ വിളിക്കുന്നേ. അതുകൊണ്ട് ഞാനും വിളിക്കണം.
ഞാൻ ആ പെണ്ണിന്റെ അമ്മയെ കണ്ടിട്ട് പോലുമില്ല. എടാ അനാവശ്യം പറയുന്നു. ഇപ്പൊ അനാവശ്യം പറഞ്ഞത് ചേട്ടനാണ്. അല്ല അതവിടെ നിൽക്കട്ടെ, അവള് കരഞ്ഞ കാര്യം ഞാൻ പറയാം. ഞങ്ങൾ റോഡിൽ നിന്നും മരം മാറ്റാൻ ശ്രമിച്ചു, അവള് കാറിൽ നിന്നും ചാടി ഇറങ്ങി ഒരു ഭരണം അങ്ങോട്ട് നടത്തി. ഞാൻ പറഞ്ഞു ഭരണം നിന്റെ തന്തയോട് മതിയെന്ന്. അത് പറഞ്ഞിട്ടുണ്ട് ചായ കുടിക്കാനും പോയി. ഇതാണ് നടന്ന സംഭവം. നീ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു അമ്മേ, പറഞ്ഞു പറഞ്ഞു. ചെല്ലടാ, ചെന്ന് മാപ്പി ചോദിക്ക്. മാളിക വീടിനോടും മകളോടും മാപ്പി ചോദിച്ചിട്ട് നീ ഇതിനകത്ത് കേറിയാ മതി. മാപ്പോ അവനോടോ ഈ ജീവിതത്തിലോ? നല്ല കഥയായി. അവനോ അമ്മേ, ഇവൻ പറഞ്ഞോ മാളിക വീടിന് ആരാണെന്ന് നിന്റെ വിചാരം? അവൻ ആരാണെന്ന് എനിക്ക് മാത്രമേ അറിയാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുകയുമില്ല. നിർത്തരാജീ പ്രസംഗി, ഇങ്ങനൊക്കെ പറഞ്ഞാൽ ദൈവദോഷം ഉണ്ടാവും. നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലം പോലും നമ്മുടെ കഷ്ടത കണ്ട് അദ്ദേഹം നമുക്ക് വിട്ടു തന്നതല്ലേ, അതെങ്കിലും ഒന്ന് ഓർക്കണ്ടേ? അയ്യോ, ഇത് ഇഷ്ടദാനം തന്നൊന്നുമല്ല, ഇത് നമ്മുടെ സ്ഥലമായിരുന്നില്ലേ അമ്മേ? ഇവനോട് ഇതൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ലമ്മേ. എടാ, നീ എന്നോടൊപ്പം ഒന്ന് മാളിക വീടിനോടും മകളോടും മാപ്പി ചോദിക്കുന്നില്ലേ? ഞാൻ അമ്മയെ നിർത്തിക്കൊണ്ട് വീണ്ടും അനാവശ്യം പറഞ്ഞു എന്ന് ചേട്ടൻ പറയും, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. വേണ്ടടാ, നീ പോകണ്ടടാ. നിന്നെ ഞാൻ പ്രസവിച്ചു പോയില്ലേ, നിനക്ക് വേണ്ടി ഞാൻ പോയി അവനോട് മാപ്പി ചോദിക്കാം. വേലപ്പന് വേണ്ടി മാപ്പ് ചോദിക്കാൻ വേലപ്പന്റെ അമ്മയും അവിടെ പോകും. ഇല്ലടാ, ഞാൻ ഇപ്പൊ തന്നെ അവിടെ പോകും. അമ്മ മാപ്പ് ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നതിന് തുല്യമാണ്. അമ്മേ, അമ്മ അവിടെ പോയി മാപ്പ് ചോദിച്ച് തിരിച്ചു വരുമ്പോ എന്റെ ശവമാണ് ഇവിടെ കാണാൻ പോകുന്നത്. എല്ലാരും നിറം നിൽക്കണം, കയ്യൊക്കെ താഴെയിട്ട് നല്ല നിവർന്നു നിൽക്കണം. ആ കറക്റ്റ്. പിന്നെ ഇന്ന് മുതൽ നിങ്ങൾക്ക് ആർക്കും പേരില്ല, വെല്ലടിച്ചാൽ ഓടി വന്നോളാം. കൊച്ചമ്മയും ചിറ്റമ്മയും ഒന്നുമില്ല, ഒരു കൊച്ചമ്മ. അച്ഛനാണ് വിളിക്കുന്നെങ്കിൽ യെസ് സാർ എന്ന് പറയണം, ഞാനാണ് വിളിക്കുന്നെങ്കിൽ യെസ് മാഡം എന്ന് പറയണം. ആ അച്ഛനാണ് വിളിക്കുന്നെങ്കിൽ യെസ് സാർ. ആ കറക്റ്റ്. ആ ഞാനാണ് വിളിക്കുന്നെങ്കിൽ യെസ് മാഡം. മാഡമല്ല, യെസ് മാഡം. യെസ് മാഡം. ആ കറക്റ്റ്. അപ്പൊ ഞാനാണ് വിളിക്കുന്നതെങ്കിലോ? താനാണ് വിളിക്കുന്നെങ്കിലോ? താനൊന്നും വിളിക്കണ്ട. എടാ ജാത്തു, എന്താ മോളെ ടൗണിൽ അയച്ച് പഠിപ്പിച്ചോണ്ട് വല്ല നഷ്ടമുണ്ടോ? നഷ്ടമില്ലെന്ന് മാത്രമല്ല ഒത്തിരി ലാഭമുണ്ട്. പോയത് പോലെയാണോ തിരിച്ചു വന്നിരിക്കുന്നത്? ഇങ്ങനെ ഇരുന്നതല്ലേ ഇവർക്കെല്ലാം കൂടെ ട്രെയിനിങ് കഴിഞ്ഞോ? ഇനിയുണ്ടോ? ഓടക്കാരോ അല്ല, നിങ്ങൾ ഇതുവരെ പോയില്ലേ? നിങ്ങളോടല്ലേ വേറെ എവിടെയെങ്കിലും പോകാൻ പറയല്ലേ? എനിക്ക് നെഞ്ചുവേദന തീരെ സഹിക്കാൻ വയ്യാതിട്ടാണ്. ഡോക്ടറെ കാണുന്ന കാര്യം തന്നെയാ പറഞ്ഞത്. കാറ്റുണ്ടോ? കാറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ഡോക്ടറെ കാണുന്നേ? ആരെ പഠിപ്പിച്ച സാറേ? ബലമൊന്നുമില്ല, നെഞ്ചുവേദന എടുക്കണത്ര. അതിന് ഡോക്ടറെ കാണണമെന്ന്. അതിന് കയ്യിൽ കാശുണ്ടോ? ഇല്ല. കാശില്ലെങ്കിൽ ചികിത്സയും ഇല്ല. കാശുണ്ടായി ചികിത്സയുണ്ടോ? ചികിത്സയുണ്ടായി കാശുണ്ടോ? മുതലാളി ഒന്ന് പറയണം. കാശില്ലാതെ ചികിത്സിക്കാനേ ഞാനിവിടെ ധർമാശുപത്രി ഒന്നും നടന്നത്. നല്ലപോലെ പണം ചെയ്താൽ കെട്ടിടം കെട്ടിരിക്കണം, മനസ്സിലായോ? ധർമാശുപത്രി ടൗൺ ഉണ്ടാവുകയല്ലേ? അതിന് 10-15 മൈൽ ദൂരം നടക്കണം. അതിന് കഴിയില്ല. ഇറങ്ങി ഒരു നെഞ്ഞുവേദന. ആ
മാധവിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് വിചാരിക്കും. ഈ അസുഖത്തിന് ചികിത്സയൊന്നുമില്ലേ? ആ ചികിത്സയൊക്കെ ഉണ്ട്, പക്ഷെ പണം വേണം. പണമോ? അതെന്തിന്? പണമില്ലാതെ പിന്നെ കല്യാണം നടത്താൻ നോക്കൂ. ഓ, ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി രാഘവേട്ട. കാത്തു കാത്തു ഞാൻ മടുത്തു. ഇനി കല്യാണം ഒന്നും വേണ്ട. ഒരമ്പലം മുറ്റത്ത് വെച്ച് രാഘവേട്ടൻ എന്റെ കഴുത്തിൽ ഒരു പൂമാലിട്ടാൽ മാത്രം മതി. ഞാൻ രാഘവേട്ടനോട് ഒന്നിച്ച് വരാം. അങ്ങനെ അങ്ങോട്ട് ക്ഷമകേട് കാണിക്കാതെ പെണ്ണെ, നമ്മുടെ വിവാഹം അന്തസ്സായിട്ട് നടത്തും. അല്പം കൂടി ക്ഷമ കാണിക്കും. എന്നായാലും നീ എനിക്കുള്ളതല്ലേ. രാഘവ, എന്താ രാഘവ ഇതിന്റെ ഒക്കെ അർത്ഥം? ഞങ്ങൾ പാടത്ത് ജോലിക്കാര്യം പറയായിരുന്നു. ഓ, അത് മനസ്സിലായി. ഏതായാലും ഉടനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഞാൻ ജോലി സ്ഥലത്തേക്ക് ഇരട്ടെ. ആ നിന്നെ. പിന്നെ രാഘവനെ മുതലാളി ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവിടെ വരെ വരണം. വന്നേ. രാഘവ, ഇന്ന 2000 രൂപയുണ്ട്.
എന്തിനാ മുതലാളി? എന്തിന് വാങ്ങട്ടെ, മുതലാളി തന്നതല്ലേ. രണ്ടു കൈ നീട്ടി അങ്ങോട്ട് വാങ്ങിക്കൂ രാഘവ, വാങ്ങിക്കൂ. ഇനി കാര്യം പറയാം. രാഘവൻ ആ കല്യാണം കൂടെ നടത്തും. ഏത് ഏത് കല്യാണം മുതലാളി? രാഘവന്റെ കല്യാണത്തിലാണിത്. മുതലാളി, എന്റെ കൂട്ടുകാരന്റെ മകനോട് എനിക്ക് ചില കടപ്പാടുകളൊക്കെ ഇല്ലേ രാഘവ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മുതലാളി. വിശ്വസിച്ചേ പറ്റൂ. നിങ്ങളുടെ അച്ഛനും മുതലാളിയും തമ്മിലുള്ള ഇരുപ്പുവാസന എങ്ങനെയായിരുന്നു? പക്ഷെ എന്ത് ചെയ്യാം, ദിവസം കാണിച്ചു അതെല്ലാം പോട്ടെ. എല്ലാ ഈശ്വര നിശ്ചയം. രാഘവ, നീയും ആ പെണ്ണുമായി സ്നേഹമായിട്ട് കുറച്ചുകാലമായ ഞാൻ അറിഞ്ഞു. എന്നാ ഇനി പണമില്ലാത്തതുകൊണ്ട് വിവാഹത്തിന് താമസമൊന്നും വേണ്ട, ഉടനെ അങ്ങ് നടത്ത്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല മുതലാളി. മറന്നാലും മറന്നില്ലെങ്കിലും രാഘവന് ദോഷമാണ്. എന്താ വെച്ചാൽ ഇവന്റെ അനിയനില്ലേ ആ വേലപ്പൻ, അവനൊരു ദോഷകാരകനാ. അവനെ പോവാൻ പറ. അവൻ എന്ത് ചെയ്യാന? അത്ര തന്നെ. ആ രാഘവ, നീ ഇന്നിനി ജോലിക്കൊന്നും പോണ്ട, ഉടനെ വീട്ടിലോട്ട് ചെല്ല. കല്യാണത്തിന് വേണ്ട സകല അറേഞ്ച്മെന്റും കൂടി ചെയ്യ. അല്ല മുതലാളി, ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകൂ? ഏതുകൊണ്ട്? അല്ല, അവന് ഈ 12,000 രൂപ വെറുതെ കൊടുത്തോട്ട് വല്ല പ്രയോജനം ഉണ്ടാകുമോ? കേടാ വിധി. ഓ, 2,000 അല്ല 5,000 കൊടുത്താലും ഒരു നഷ്ടവുമില്ല. വേലപ്പൻ നമുക്ക് എതിര് നിൽക്കുമ്പോഴൊക്കെ അവനെ തടയാൻ രാഘവൻ നമ്മോടത്ത് വേണോടാ മഠയാ. അപ്പോ ഇവനൊരു പരിചയാണെന്ന് പറ. വേലപ്പൻ വാള്, ഇവൻ പരിചയ. വെട്ടുന്നു തടയും. അങ്ങനെ അമ്മേ, ഇത് കണ്ടോ അമ്മേ, ഞാൻ അങ്ങോട്ട് ചോദിച്ചതേയില്ല, എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് അദ്ദേഹം തന്നത്. അദ്ദേഹത്തിന് ഒരു ദോഷവും വരുത്തരുതേ. ഈ സഹായം നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഞങ്ങളുടെ അച്ഛനെ ഓർത്ത് തരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് മഹത്വം എന്ന് പറഞ്ഞത്. ഇത്രയൊക്കെ നിലയും മെലയും ഉണ്ടായിട്ടും അദ്ദേഹം പഴയത് വല്ലതും മറക്കുന്നുണ്ടോന്ന് നോക്കാം. എന്താമ്മേ, എന്താ കഥ പറയുന്നത്? ഇതെന്താന്നറിയോ? അറിയില്ലല്ലോ. ₹2,000 ആ 2,000. ഓഹോ, അവരതൊന്ന് നിസ്സാരമാക്കി കളഞ്ഞല്ലോ. എടാ, നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് നിന്റെ ശത്രുവാണെന്നും പറഞ്ഞ് നീ നടക്കുന്ന മാളിക വീടം തന്നയച്ച രൂപയാ. ഓഹോ, അങ്ങനെ വരട്ടെ. അപ്പൊ മാളിക വീടം തന്ന രൂപയാണ് ഇതല്ലേ? എങ്കിൽ ചേട്ടന്റെ കയ്യിൽ ഈ രൂപ തന്നപ്പോ ചേട്ടന്റെ കഴുത്ത് ഒരു കുരുക്ക് മേളിട്ടിട്ടുണ്ട്, സംശയമേ. നീ എന്താ പറഞ്ഞ്? കുരുക്കോ? അതിപ്പോ അറിയില്ല, മുറുകുമ്പോഴേ അറിയും. ഇവനെ എന്തോ ചെയ്യാനാ? ഒരാളൊന്ന് സഹായിക്കാന്ന് ചോദിച്ചാലും കുറ്റമാണ്. ഇവനോട് ഇത് പറയാമെന്ന് എന്നെ വേണതല്ലേ. അല്ല, ഒരു ചെറിയ സംശയം ഒന്ന് ചോദിച്ചോട്ടെ. ചേട്ടന്റെ കല്യാണം നടത്താൻ അയാൾക്ക് ഇത്ര നിർബന്ധം തോന്നാൻ കാര്യം? ഒരാൾക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം തോന്നിക്കൂടെന്നാണ് നീ പറയുന്നത്? ഇത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ എന്റെ ചേട്ടൻ നല്ല കാര്യം ചെയ്യാൻ ഇനിയും സമയമുണ്ട്. ഈ രൂപ തിരിച്ചു കൊടുത്തേക്ക് കേട്ട, ഇല്ലെങ്കിൽ ആപത്താണ്. ഇതിൽക്കുള്ളിൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഇതെല്ലാം ഇവൻ എന്നോടുള്ള അസൂയുണ്ട് പറയാണ്. എന്റെ ഇത്രയും വലിയ ചേട്ടൻ കൊച്ചു പെമ്പിള്ളരെ പോലെ സംസാരിക്കുന്നല്ലോ. അവൻ ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ, നീ ഒന്ന് കാര്യമാക്കണ്ട. ചുമ്മാ നാട്ടുകാരെ നിന്നെ തെമ്മാടി എന്ന് വിളിക്കുന്നത്? ഞാൻ സാക്ഷാൽ തല്ലുള്ളിയാണ്. പിന്നെ അങ്ങനെ വേറെ ജോലിയുണ്ട്. ചേട്ടൻ ഞാൻ കണ്ടില്ല. ഒരു ചായ ഒന്ന് എടുക്കേ. കൈ കാശുണ്ടോ? ആ, ഇത് പിന്നെ എന്തോന്നാ? അത് ചീട്ടല്ലേ. ആ ചീട്ട് എന്നെ കാശ്, കാശിന്റെ ചീട്ട്. ഒന്ന് വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. അവസാനം തലക്കെട്ട് കിട്ടും. ചായ എടുക്ക, കാശ് ഞാൻ തരാം. എന്ന് അറിയാക്ക, നമുക്കൊന്ന് ഇരിക്കാം. എന്തിന്? ഞാൻ ആശ ഉണ്ടാക്കാനാ. അല്ലാണ്ട് അവന് കളിച്ച സമയം. ഞാനത് ചായ അല്ലേ വേണ്ടിയത്. എടാ പഞ്ചാര കുട്ടപ്പ, ഇവനും കൊടുക്കില്ല. പണ്ടാ നടക്കട്ടെ, ഡബിൾ സ്ട്രാങ് ആയിക്കോട്ടെ. കച്ചവടം നിർത്തു. എന്റെ വാടക തന്നിട്ട് ഇനി കച്ചവടം നടത്തിയാ. അച്ഛനും വാടക തന്നാ പോലെ അവര് കച്ചവടം നിർത്തുന്നതിന്. കാശി ഓലിക്കുമ്പോ മാത്രം അച്ഛൻ, അത് കഴിയുമ്പം ചിഞ്ചിലം അല്ലേ? ഓ, മകന്റെ ഒരു സ്നേഹം. എടാ, നിന്റെ വേല മനസ്സിലിരിക്കട്ടെ, എന്റെ വാടക എടുക്കും. അതെ, എടുക്ക വാടക. ഒന്നും പറയണ്ട, എടുക്ക വാടക എടുക്ക. അറിയാത്തോണ്ട് ചോദിക്ക. സ്വന്തം മകനല്ലേ, ഒരു കച്ചവടം ചെയ്ത് ജീവിക്കുന്നിടത്ത് ഒന്ന് വാടക ചോദിക്കുന്നത് ശരിയാണോ? അതെ അതെ, ശരിയാണോ? പക്ഷേ ഇവൻ വലിയ പ്രമാണിയല്ലേ, എന്റെ മുതലാളിയെ വരെ എതിർക്കുന്ന പ്രമാണി. എന്റെ വാടക തന്നിട്ട് ഇനിയുടെ കച്ചവടം നടത്തിയാൽ മതി, ഇല്ലെങ്കിൽ കട ഇന്നൊഴിഞ്ഞു തരണം. അച്ഛൻ വാടക കിട്ടിയിട്ട് പോയാ മതി അച്ഛാ.
അച്ഛനൊന്ന് വിശ്രമിക്കണ്ട അച്ഛ, അച്ഛനെ വിടി. എന്നെ നീ എന്നെ അങ്ങനെ ഇരുത്തല്ലേ, നീ എന്നെ ഇരുത്താൻ തുടങ്ങിയിട്ടേ. എന്തൊക്കെ എനിക്ക് ഒറ്റ അച്ഛനെ ഉള്ളൂ. അതങ്ങനെ വാടക വെച്ചോട്ടനെ സുഖം എടുത്ത് വായി വെച്ച് അച്ഛൻ ഇതൊന്ന് തിന്നു നോക്കിയാട്ടോ. നല്ല പഞ്ചാര പോയിട്ട് വസ്ത്രം പറഞ്ഞോണ്ട് നിൽക്കാൻ വാടക എന്തോ സ്നേഹം എന്തോ സ്നേഹം ഇല്ല അയ്യോ ഇതോട് പൊന്നച്ചാ അയ്യോ അച്ഛന്റെ കണ്ണല്ലേ അയ്യോ ചായ വേഗം കൊണ്ടു അച്ഛന്റെ കണ്ണ് തള്ളുന്നു. മാറി 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 എന്റെ അച്ഛന് ചായ ഞാൻ കൊടുത്തോളാം. ഇത് ഫ്രഷ് ചായ അച്ഛൻ മാറുന്നേ ഞാൻ കൊല്ലാൻ പോകുന്നോടാ. ഇങ്ങനെ ആണെങ്കിലേ കട ഒഴിഞ്ഞു കൊടുക്കേണ്ടി ഓരോ കുട്ടപ്പ അങ്ങനൊന്നും കൊടുക്കേണ്ടി വരുത്തി. ഏ വീടെ ഇത് ഒഴിയാൻ ഒഴിപ്പിക്കാനോ മറ്റാണോ? കാശ് കൊടുക്കാതെ ചായ കുടിക്കണം, അതിനുള്ള സൂത്രമല്ലേ? ഇതിന്റെ കൂടെ മുതലാളിയെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ട്. എന്നാല് റോവന്റെ വായിൽ ചുളിയായി ഒഴിച്ചത് പാർക്കായിരിക്കണം കുട്ടിക്കോളി. അമ്പലത്തിൽ അമ്പലത്തിൽ ഈ വേഷത്തിൽ പൊയ്ക്കൂടാ മേഡം. അതെല്ലാം നിങ്ങളുടെ ഗ്രാമപ്രദേശത്തിലെ നിയമങ്ങളാ, അങ്ങനെയൊന്നുമില്ല. ദൈവത്തിന് ഈ വേഷത്തിൽ പോകുന്നത് ഇഷ്ടപ്പെടാതിരിക്കില്ല. നീ വാ നമുക്ക് പോവാം. ഈ ദയ്യാസ കെട്ടിയോ പിന്നെ പുര കയറിയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മള് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഉമ്മ സുഖമില്ലാതെ എന്തിനാ പുറത്തേക്ക് ഇറങ്ങി കിടക്കുന്നത്? പോയി കിടക്കണം. കേട്ടാരപ്പ എത്ര പറഞ്ഞാലും ഉമ്മ കേൾക്കൂല, ഇതാണ് സ്വഭാവം. എത്രയെന്ന് വെച്ചാ മക്കളെ ഞമ്മള് പുരന്റെ അവസ്ഥ പെട്ടെന്ന് വയ്യാണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ല പോയി പുര പോയി കടന്നാട്ടെ. ഇന്നെ നടക്കണ്ട, പുരം വേണം. കല്യാണി പഴത്തിന് എന്താ വില? പഴം 10 പൈസയ്ക്ക് 2. 10 പൈസക്ക് 8 കൊടുക്കോ? അതെന്താ അപ്പുറത്തോട് മാറി കണ്ടു ചോദിച്ചു. പിന്നെ പഴം വാങ്ങിക്കാൻ നടക്കുന്നു. ദേഷ്യപ്പെടാതെ കല്യാണി, കാക്കയ്ക്ക് വേണേ മേടിച്ചോ, പൈസ നമ്മള് കൊടുക്കാൻ. ചക്കത്ത് എനിക്ക് വേണ്ട. അല്ല വേലുണ്ടെന്ന് മാളി ഇവിടെ തോപ്പില് ജോലിയില്ലേ? പിന്നെ ഞാൻ പോകും. ആ തമ്പുരാട്ടി വരുന്നു, മാറിക്കൂ. നമസ്കാരം തമ്പുരാട്ടി. വഴിമാറിക്കോ വഴിമാറിക്കോ. എന്താ കളിയാക്കാണോ? എന്താ കളിയാക്കുന്നു, തൊഴിക്കും ഞാൻ. തമ്പുരാട്ടി വിട കൊണ്ടാട്ടെ, അടിയങ്ങൾ എഴുന്നള്ള. എന്തെങ്കിലും പറ്റിയോ കൊച്ചമ്മേ? പഴത്തോലി ഇടാൻ കണ്ട സ്ഥലം ഫുൾ ഇഡിയറ്റ് നോൺസെൻസ് പട്ടി. ഇങ്ങനെ തന്തയോട് സ്നേഹമുള്ള ഒരു പെണ്ണ് എപ്പോഴും തന്തയുടെ വിചാരമേ ഉള്ളൂ. താഴെ വീണപ്പോഴും തന്തയെ വിളിക്കുന്നത് കേട്ടില്ലേ, പട്ടി റാസ്കൽ എന്നൊക്കെ. എന്ത് പറഞ്ഞു? അമ്പലത്തിലേക്ക് ഇനി വൈകിട്ടോ മറ്റോ പോകാം മാഡം. ഓഹോ, അപ്പൊ അമ്പലത്തിലേക്ക് പോകുന്ന വേഷമായിരുന്നു ഇത്? അപ്പൊ വീണത് ഫസ്റ്റ്. നീ വേ വീട്ടിലേക്ക് വന്നു, അതാണ് നല്ലത്. അതാ നല്ലത്. നീ ഒന്നും പറയണ്ടടാ പട്ടി. കൊച്ചമ്മേ പതുക്കെ പതുക്കെ പതുക്കെ. പഴത്തൊലി ഡാഡി ഡാഡി ജാനകി ഇവളെന്തായി പറയുന്നത്?
ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴി വേലപ്പനും കൂട്ടുകാരും കൂടി പഴം വാങ്ങിച്ചു എന്നിട്ട് തൊലി റോഡിൽ എറിഞ്ഞിരുന്നു. ആ പഴത്തൊലി ചവിട്ടി ഞാൻ മല തടിച്ച് താഴെ വീണു. ചേട്ടാ പഴത്തൊലി വേലപ്പ. അപ്പോൾ രണ്ടിലും നിറഞ്ഞേ അവൻ അടങ്ങൂല്ലേ? എന്താ സംശയം? അല്ലെങ്കിൽ പിന്നെ സാധാരണ പഴം തിന്നാത്തവൻ കുഞ്ഞിനെ കണ്ടപ്പോൾ പഴം തിന്നാൻ കാര്യമില്ല. വീഴ്ത്തണം കുഞ്ഞിനെ, വീഴ്ത്തണം. എവിടെ വെച്ച് കണ്ടാൽ വീഴ്ത്തണം. ഇതങ്ങനെ വിടാൻ പറ്റില്ല. അതിനാലേ ഞാൻ പോയൊന്ന് ചോദിച്ചിട്ട് വേണ്ട. ഞാൻ ചോദിച്ചോള. അത് അവസാനത്തെ ചോദ്യം. പഴത്തൊരു കാര്യത്തിൽ മുതലാളി ഇടപെടണ്ട. ഇത് ജാത്തുന്നിയ പറയുന്നു. ഞാനും കുഞ്ഞിൻ കുഴമ്പിട്ടു. പിന്നെ ഞാൻ വരാൻ താമസിച്ചാൽ അല്ല, ആരും വരണ്ട. ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായം ഒന്നും ചോദിക്കണ്ട. അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തുകൊണ്ടാണ്. ഇനി ഇദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചില്ലെന്ന് വേണ്ട. എടാ ഇനി ഒന്നേ ഒരു കാര്യം ചോദിക്കട്ടെ. അവനോടൊന്ന് ചോദിക്കായിരിക്കും. എന്നാലും അങ്ങനല്ലല്ലോ. നമുക്ക് രാഘവന്റെ കല്യാണം ചുരുങ്ങിയ തോതിൽ വല്ല അമ്പലത്തിലും വെച്ച് നടത്തിയാൽ മതി എന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നീ എന്താ പറയുന്നു? ഇക്കാര്യത്തിൽ ചേട്ടൻ പറഞ്ഞാണ് അമ്മ ശരി. എന്നാലും നിന്റെ അഭിപ്രായം കൂടെ അറിയണ്ടേ? അമ്മ എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. ചേട്ടൻ ആരെ കല്യാണം കഴിച്ചാലും ശരി, അവരെന്റെ ചേട്ടത്തിയമ്മയായിരിക്കും, ഞാൻ അവരെ ബഹുമാനിക്കുകയും ചെയ്യും. പക്ഷെ മാളിക വീടന്റെ പണം കൊണ്ട് നടക്കുന്ന ഈ കല്യാണത്തിൽ എനിക്ക് അഭിപ്രായമില്ല, എന്നോട് ചോദിക്കുകയും വേണ്ട. ഇപ്പോഴെങ്ങനെയായിരിക്കും? ഓ, അവനെന്തെങ്കിലും പറഞ്ഞു പോട്ടെ. മോനെ, നമുക്ക് മുതലാളിയെ പോയി ഒന്ന് കാണണ്ടേ? പിന്നെ വേണ്ടേ? പക്ഷെ അമ്മ കൂടെ വരണം. അല്ല, അങ്ങനെയുണ്ട് ഋതുക്കാരും. അത് കൊള്ളാമല്ലോ. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആണില്ലെന്ന് വിചാരിച്ചു. നിങ്ങളൊക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? എന്താ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന്? എന്താ എന്തുണ്ടായി? ശത്രുതയുണ്ടെങ്കിൽ വാളെടുത്ത് വെട്ടണം, ഇല്ലെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കണം. അല്ലാതെ പഴത്തൊലി എറിഞ്ഞ് ആരെങ്കിലും വീഴ്ത്താറുണ്ടോ? മാനേജർ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനുഷ്യൻ പഴം വാങ്ങിക്കും, പക്ഷിക്കും, തൊലി പശുവിന് കൊടുക്കും, ഇല്ലെങ്കിൽ തെങ്ങിന്റെ മൂട്ടിലെറിയും, അല്ലാതെ റോട്ടിലെറിയുമോ? കലങ്ങിപ്പോയില്ലേ? എന്തോന്ന്? പഴത്തൊലിയോ? അല്ലെന്ന്. സിന്ധുമോള് വേലക്കാരി ഒരുമിച്ച് അങ്ങനെ അങ്ങ് പോവുകയായിരുന്നു. വെട്ടിയിട്ടതുപോലെ ദേ കിടക്കുന്നു മരണടിച്ച. ചളങ്ങിപ്പോയില്ലേ? നല്ല തീറ്റിക്കൊഴുപ്പിലേക്ക് എന്ന് ശരീരമില്ലേ? വീണ ചളങ്ങത്തില്ലേ? വീണ കാര്യം പഴത്തൊലി അല്ലാതെ തോന്നാ. എന്താ ചിഞ്ചില നിന്ന് അടിക്കുന്നത്? അല്ല, വേലപ്പൊന്നും ഇവിടെ ഉണ്ടായിരുന്നു. ആ, ഞാനിവിടെ ഉണ്ടായിരുന്നു. എന്തോ പഴത്തൊലിയുടെ കാര്യം പറയുന്ന കേട്ടല്ലോ. അല്ല, വഴിയിൽ പഴത്തൊലി കിടക്കുമ്പോ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീഴുമെന്ന് പറയുകയായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ഈ വലിയ കാര്യം പറയാനാണോ ഇവിടെ എത്തിയത്? വന്നത് രാഘവന്റെ കല്യാണ കാര്യം എവിടം വരെ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. അല്ലാതെ പഴത്തൊലിയുടെ കാര്യമല്ലല്ലോ. കല്യാണത്തിന് എന്തിനാ പഴത്തൊലി? പഴമല്ലേ വേണ്ടത്? അപ്പോ എന്നാ ഭവാനി അമ്മയെ കല്യാണം? അയ്യോ, അമ്മയുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് തടിയും പിള്ളേരും ഉണ്ടായി. കണ്ടോ കണ്ടോ, തമാശ. അവൻ പറയുന്ന ഒന്നും കണക്കാക്കണ്ട. ഞാനും രാഘവനും കൂടെ കല്യാണ കാര്യം പറയാൻ വേണ്ടി മുതലാളിട്ട് അവിടെ വരുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അങ്ങോട്ട് വന്നാലും ഇല്ലെങ്കിലും ശരി, ഞാനും മുതലാളിയും കല്യാണത്തിന് വരും. ആ, പിന്നെ ഇനി ആരും വേണ്ടല്ലോ. കളി പറയാതെ കൊച്ചുകള. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാണ്, എന്നോടെന്താണ് ഇത്രയേറെ വൈരാഗ്യം? വൈരാഗ്യമോ തന്നോടോ? ഞാൻ അത്ര വലിയ ഇരപ്പാളിയാണെന്ന് വിചാരിച്ചോ? പിന്നെ മുതലാളിയോടെന്താ ഇത്ര വൈരാഗ്യം? അത് ഞാനും അയാളും ജീവിച്ചിരിക്കുന്നത് തന്നെ കാരണം. അയ്യോ, അങ്ങനെ പറയരുത്. മുതലാളി നമുക്ക് എല്ലാം കാണപ്പെട്ട ദൈവമാണ്. കാണപ്പെട്ട ദൈവം, കാണപ്പെട്ട ചെകുത്താൻ. എന്താ ചേട്ടാ? ഞാനിട ചെകുത്താൻ വിളിച്ചത്? അയ്യോ, ഞാൻ ചേട്ടനെ വിളിച്ചതല്ല, ആ മുതലാളിയാണ്. അവനൊക്കെ വിഷചിന്തുക്കളാണ് കേട്ടാ, വിഷചിന്തുക്കൾ. നീ ചേട്ടാ, അമ്മ ചേട്ടനെ വിശക്കുന്നു. വരൂ ചേട്ടാ, കൂണ് കഴിക്കാൻ പറ. അമ്മേ, ഞാൻ എവിടെ ആയിരുന്നാലും ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ അമ്മ അത് ചോദിച്ചത്. നീ മനുഷ്യനാണോടാ? എന്താ അമ്മേ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം? ചേട്ടന്റെ കല്യാണത്തിന് അനിയൻ വരാത്തതെന്താണെന്ന് നാട്ടുകാർ ചോദിച്ചിട്ട് എനിക്ക് സമാധാനമില്ലടാ. വിവരമുള്ള ആരെങ്കിലും ഇങ്ങനൊരു ചോദ്യം ചോദിക്കൂ അമ്മേ. ചേട്ടന്റെ കല്യാണത്തിന് ചേട്ടനാണ് ആവശ്യം, അനിയനല്ലേ. നിന്റെ അടുക്ക് എന്ത് പറഞ്ഞാലും ഒരു തർക്കുത്തരം ഉണ്ട്. ഞാൻ
അയ്യോ പൂച്ചയെ തൂക്കിക്കൊണ്ട് പോകുന്ന മാതിരി എന്നെ തൂക്കിക്കൊണ്ട് പോയാലേ. ഈ വീട്ടിൽ പുതിയ സ്ത്രീ വന്നിരിക്കല്ലേ, അവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും അമ്മേ? അമ്മേ അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ അമ്മേ? ഇവനെ ഇനി ഗുണദോഷം നന്നാക്കാണോ? ഞാൻ തെമ്മാടിയല്ലേ ചേട്ടൻ, ഞാൻ എങ്ങനെ ആയാലുണ്ട ചേട്ടൻ നന്നായിരുന്നാൽ. ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ ചേട്ടൻ. ചേട്ടത്തിയമ്മ എന്നോട് ക്ഷമിക്കൂ ചേട്ടത്തിയമ്മ, കല്യാണത്തിന് വരാതിരുന്നത് ഒരു വലിയ അപരാധമാണെന്ന് എനിക്കറിയാം. ചേട്ടത്തിയമ്മയോടോ ചേട്ടനോടോ എനിക്കൊരു വിരോധമില്ല. പിന്നെ കല്യാണത്തിന് വരാതിരുന്നതിന് മറ്റു ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അതിപ്പോ പറഞ്ഞാൽ ചേട്ടത്തിയമ്മയ്ക്ക് മനസ്സിലാവില്ല. ഈ വീട്ടിൽ ഇനി എനിക്ക് രണ്ടമ്മമാരുണ്ട്, ഒന്ന് എന്റെ പെറ്റമ്മ, മറ്റൊന്ന് ചേട്ടത്തിയമ്മ. എന്നെ അനുഗ്രഹിക്കൂ ചേട്ടത്തിയമ്മ, ക്ഷമിച്ചു എന്ന് പറയൂ ചേട്ടത്തിയമ്മ. നമ്മൾ എല്ലാരെയും അനുഗ്രഹിക്കേണ്ടതും നമ്മളോട് ക്ഷമിക്കേണ്ടതും നമ്മുടെ അമ്മയല്ലേ എന്ത്? പക്ഷെ ഇവരെല്ലാരും എന്നെ എപ്പോഴും തെമ്മാടി തെമ്മാടി എന്നാ വിളിക്കുന്നത്. അതിന് നീ വിഷമിക്കുന്നു, പണ്ട് ശ്രീകൃഷ്ണനെ യശോദ അങ്ങനെ തന്നെ വിളിച്ചിരുന്നത്. ഭഗവാനെ, എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷം എന്നെ പറ്റി ഒരു നല്ല വാക്ക് ഞാൻ കേൾക്കുന്നത് ഇപ്പൊ ചേട്ടത്തിയമ്മയെ കൂടിയാണ്. എന്നാതെ, ചേട്ടത്തിയമ്മയെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇവനെ കൊണ്ട് തോറ്റു. ഇവന്റെ ഈ സ്വഭാവം എല്ലാം മാറ്റി ഒരു നല്ല മനുഷ്യനാക്കി എടുക്കാനുള്ള ചുമതല ഇനി മോക്കാം. നീ ആഹാരമെല്ലാം കഴിച്ചോടാ. ഞാൻ ഒന്നും കഴിച്ചില്ല ചേട്ടാ, ചേട്ടന്റെ കല്യാണത്തിൽ പങ്കുകൊള്ളാൻ സാധിക്കാത്ത ദുഃഖം കൊണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ല. അതെ, പോയി അവന് ചോറുകളും കൊടുക്കും. കൊള്ളാം, നല്ല കാര്യം. ഇന്നത്തെ ഗുണ ചേട്ടത്തിയമ്മയുടെ കൈകൊണ്ട് തന്നെ ആട്ടെ. വന്നാട്ടെ. അമ്മേ കാപ്പി. മോളെ മാധവി, വേലപ്പിന് കാപ്പി കൊടുക്കും. ചേട്ടത്തിയമ്മ എന്തിനാ അമ്മേ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത്രയും കാലം ഞാൻ ബുദ്ധിമുട്ടിയില്ലേ, ഇനിയും കുറച്ച് അവളും ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ അമ്മേ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ മോളെ, നീ അത് കേട്ടോ? ചേട്ടൻ കാപ്പ് കുടിച്ചോ? കൊള്ളാം. അവൻ കാപ്പൂടിയും കഴിഞ്ഞ് ജോലിക്ക് പോയിട്ട് എത്ര നേരമായി. ഓഹോ, ജോലിക്ക് പോയി കഴിഞ്ഞോ? അമ്മ ഇന്നെങ്കിലും വീട്ടിൽ നിൽക്കണമെന്ന് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ പറഞ്ഞ അവൻ കേക്കണ്ടേ, അവിടെ ജോലി ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞ് പോകുന്ന കണ്ടു. കേട്ടോ ചേട്ടത്തിയമ്മേ, ഇതാണ് എന്റെ ചേട്ടൻ, മാളിക വീടിന്റെ അടിമയാണ്. കഴിയുമെങ്കിൽ ചേട്ടത്തിയമ്മ ഒരു ഉപകാരം ചെയ്യാൻ തിരക്കേടില്ല, എന്റെ ചേട്ടന് ഒരു നട്ടൽ ഉണ്ടാക്കി കൊടുക്കണം. ഓ, നിനക്ക് നട്ടൽ ഒരുപാടുണ്ടല്ലോ. കൂടുതലൊന്നുമില്ല, ആവശ്യത്തിനുണ്ട്. എന്നാലേ ഉള്ള നട്ടലും വെച്ച് കാപ്പിയും കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് പോയാട്ടെ, അവരെങ്ങനെങ്കിലും കഴിഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടും പിറ്റേ ദിവസം പോലും അവധി എടുക്കാൻ കഴിയാതെ പോയ ആള് പിന്നെ എന്തിന് കല്യാണം കഴിക്കാൻ പോയി? വർത്തമാനം പറയാതെ എന്നിട്ട് പോകുന്നുണ്ടോ? ഞാൻ പോയേക്കാം, കുറെ കഴിയുമ്പോ ചേട്ടത്തിയമ്മ താനേ മനസ്സിലാക്കിക്കൊള്ളു. ഞാനിവിടെ ഉണ്ടല്ലോ. ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലെന്നാണ് ചോദിച്ചത്? അവരൊക്കെ ജോലിക്ക് പോയിരിക്കുക. നീയാണോ രാഘവന്റെ ഭാര്യ? പെണ്ണെന്നെ അറിയില്ലേ? ഏ, പെണ്ണോ? കുഞ്ഞാന്ന് വിളിക്കോ. മനസ്സ് കുഞ്ഞിന്റെ ആയിരിക്കും, ഈ ശരീരം കുഞ്ഞിന്റെ അല്ല. ഏ, തിക്കാരം പറയുന്നു. എന്താ അവിടെ? അയ്യോ കുഞ്ഞു, വന്ന കാര്യം തന്നെ നിൽക്കാൻ അകത്തോട്ട് കയറിയിരുന്നാട്ടെ. ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല. ഏ തള്ളേ, സത്യത്തി ആ തെമ്മാടി വേലപ്പനെ നിങ്ങൾ തന്നെയാണോ പ്രസവിച്ചത്? തന്നെയാണോ പ്രസവിച്ചെന്ന് ചോദിച്ചാൽ പ്രസവിക്കാൻ കൂട്ടുവേണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഞാൻ നിന്നോടല്ലേ ചോദിച്ചത്? ഞാനാണ് വേലപ്പന്റെ അമ്മയെന്ന് കുഞ്ഞിനും അറിഞ്ഞുകൂടെ? പിന്നെ എന്തിനാ ഇങ്ങനൊക്കെ ചോദിക്കുന്നു? ആ തെമ്മാടി ഇവിടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അവന്റെ മുഖത്ത് നോക്കി രണ്ടു വാക്ക് ചോദിച്ചിട്ട് പോകാനാ ഞാൻ ഇവിടെ വന്നത്. അവൻ ഇവിടെ ഇല്ലാതെ പോയത് അവന്റെ നല്ല കാലം. ഞാൻ ഇവിടെ വന്ന് അവനെ തിരക്കിയിട്ട് പോയെന്ന് അവനോട് പറഞ്ഞേക്കണം. മര്യാദയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലുണ്ടല്ലോ എല്ലാത്തിനെയും ഞാൻ പോലീസിൽ ഏൽപ്പിച്ചു കളയും. പറഞ്ഞില്ലെന്ന് വേണ്ട, മാടി. ഈ കുഞ്ഞിന് ഇത് എന്ത് പറ്റിയെന്നോ ഞാൻ ആലോചിക്കും. പ്രായത്തിൻ്റെതായിരിക്കും. അല്ല, ഉമ്മായിപ്പ എവിടെ നിന്ന് കൊണ്ടുവരുന്നു? ഞങ്ങൾ ആശുപത്രിന് വരിക. എന്താ ഉമ്മായി? അയ്യോ, എന്നിട്ട് ഉമ്മാനെ അവിടെ കിടത്തി ചികിത്സിപ്പിക്കാതെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാണ്? അതിന് അവർ സമ്മതിക്കണ്ടേ? അതെന്താ? രൂപ കൊടുക്കാണ്ട് മരുന്നും കൊടുക്കൂലൊക്കെ അടുത്തൂറ്റാന്നാ ഡാക്ടർ പറയുന്നത്. ഞാൻ അമ്മയടുത്ത് എവിടുന്ന രൂപ, അതുകൊണ്ട് പുരയിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഇനി പഠിച്ചോ കാക്ക. ഓഹോ, അങ്ങനെയാണോ?
ഈ നിലയിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് കുട്ടപ്പ നമുക്കൊരു കാര്യം ചെയ്യാം ഉമ്മയെ വീണ്ടും ആസ്പത്രിയിൽ തന്നെ കൊണ്ടുപോകാം അവിടെ കിടത്തി ചികിത്സിക്കുമ്പോൾ നമുക്ക് നോക്കാം അത് നേരാ നമുക്ക് അത് തന്നെ ചെയ്യാം ഈ സ്ത്രീയെ ഇവിടെ ഒന്നും പറഞ്ഞേച്ച് പിന്നെയും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു എടുത്തോണ്ട് പോകണം മിസ്റ്റർ അയ്യോ ഡോക്ടർ സാർ ഡോക്ടർ സാർ അങ്ങനെ പറയരുത് സാർ ഉമ്മയ്ക്ക് അസുഖം വളരെ കൂടുതലാണ് ഒന്ന് നോക്കണം സാർ യാതൊരു വൃത്തിയും ഇത് മാറി ഇവിടെ ഹോസ്പിറ്റലാണ് ഞങ്ങൾക്ക് ശമ്പളം തരുന്നു അദ്ദേഹമാണ് പണമില്ലാത്തവർ ഇവിടെ കിടത്ത് ചികിത്സിക്കാനോ മരുന്ന് കൊടുക്കാനോ അദ്ദേഹം സമ്മതിക്കില്ല അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എനിക്കാൻ കഴിയും ബോധമില്ലാതെ മരിക്കാൻ കിടക്കുന്ന ആ തള്ളയെ കണ്ടിട്ട് ഇങ്ങനെ പറയാൻ തോന്നുന്നല്ലോ ഡോക്ടർ എന്ത് ചെയ്യാം പണം മുടക്കുന്നവർ പറയുന്നത് ഞങ്ങൾക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റും പണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ സമാധാനം ഉണ്ടാക്കാം സാർ ഇനിയെങ്കിലും ആ തള്ളയ്ക്ക് അല്പം മരുന്ന് കൊടുക്കണം സാർ പണത്തിന്റെ കാര്യത്തിൽ സമാധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പോരാ സമാധാനം ഉണ്ടാക്കണം പണം ഞങ്ങൾ കൊണ്ട് തരാം ഡോക്ടർ ഞങ്ങൾ എല്ലാവരും കൂടി പിരിപെടുത്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് തരാം എനിക്ക് വേഗം കൊണ്ടുവരും വളരെ വില കൂടി ഇഞ്ചക്ഷൻ ഒക്കെയാണ് എടുക്കേണ്ടത് തൽക്കാലം അഡ്വാൻസ് ആയിരുന്നു 100 രൂപ കൊണ്ടുവരും പെട്ടെന്നായതുകൊണ്ട് ഞങ്ങൾ പണം ഒന്നും കരുതിയില്ല പണം കൊടുത്താലേ സ്റ്റോറിൽ നിന്ന് മരുന്ന് കിട്ടും എന്നാലേ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റൂ ആദ്യം പണം കൊണ്ടുവരും എന്നിട്ടാ ചികിത്സ പണം കൊണ്ടുവരാമെന്ന് വേറെ പിടിയിട്ടില്ലേ എങ്കിൽ വേഗം കൊണ്ടുവരൂ ഉമ്മയെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ചെയ്യൂ ഡോക്ടർ ഇതൊരു വലിയ ശല്യമായിരുന്നു ബുദ്ധിമുട്ട് ഇപ്പൊ മനസ്സിലായോ ഞമ്മളെപ്പോലുള്ള പാവങ്ങള് മരുന്നും ചികിത്സയും കിട്ടാണ്ട് വൈകിക്കണം മരിക്കണം സർക്കാർ ഉപകരണം ഉണ്ടെന്ന് പറഞ്ഞാലോ അതൊന്ന് പട്ടണത്തിലാ 15 മൈൽ പോണോ നമുക്ക് ഇവിടെ ഒരു സർക്കാർ ആസ്പത്രി വേണം അതിനെന്താണ് വഴി വേണം നമുക്കത് ആവശ്യമാണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തണം അല്ലാതെ എന്ത് മാർഗം ഇതിനു മുമ്പ് നമ്മൾ ഇതിനുവേണ്ടി ശ്രമിച്ചതല്ലേ ഇതെന്തുണ്ടായി ഇവിടെ സർക്കാർ ആസ്പത്രി ഉണ്ടാക്കുന്നത് സർക്കാരിന് സമ്മതമാണ് പക്ഷെ സ്ഥലം കിട്ടണ്ടേ ഇനി ഏതായാലും ഈ നാട്ടിൽ ഒരു സർക്കാർ ആസ്പത്രി സ്ഥാപിച്ചിട്ട് ബാക്കി കാര്യം അതിനാ ഹംക്ക് മാളിയ വീടുണ്ടല്ലോ ഓ സ്ഥലം കൊടുത്തിട്ട് വേണ്ടേ നാട് മുഴുവൻ ഈ മാതിരി ചെയ്താമാരെ കയ്യിലായാലും ഞമ്മൾ എന്ത് ചെയ്യും ശരിയാ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റുമോ ഇപ്രാവശ്യം നമ്മൾ ആസ്പത്രി സ്ഥാപിച്ച് അടങ്ങും നാളെ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ആ പഞ്ചായത്ത് ഓഫീസറെ പോയി ഒന്ന് കാണണം ഓ അങ്ങനെ വേലപ്പം മുമ്പേ നിന്നില്ലേ ഞങ്ങൾ തൊട്ട് പുറകെയുണ്ട് കേട്ടി എടാ പഞ്ചാരേ ആ വകയിൽ എല്ലാവരും കൂടി ചായ കൊടുക്കും എന്ത് പറഞ്ഞാലും അതിന്റെ കേറാപ്പിലാണ് ചായ ഈ ഗ്രാമത്തിൽ ഒരു സർക്കാർ ആശുപത്രി വേണമെന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല ഞങ്ങളും ഇതിന് പലതവണ ശ്രമിച്ചതാണ് പക്ഷേ നടന്നില്ലെന്ന് മാത്രം അതിനിപ്പോ ഇനി എന്താണ് മാർഗമെന്ന് പറയൂ അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ ഈ നാട്ടിൽ മാളിക വീടിന് സ്വന്തമായി ഒഴിഞ്ഞു കിടക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒന്ന് സർക്കാരിനെ കൊണ്ട് കണ്ടുകെട്ടിക്കണം അതിന് ഈ നാട്ടുകാരായ നിങ്ങളെല്ലാം മുന്നോട്ട് വരണം അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയല്ലേ നിങ്ങളൊക്കെ പഞ്ചായത്തു നിന്നും പ്രസിഡന്റിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കയറ്റി എത്തിയിരിക്കുന്നത് അല്ലാതെ കുഴിഞ്ഞിത്തുന്നാനാ അലിയാർക്ക് ദേഷ്യം പിടിക്കണ്ട അവര് തമ്മിൽ സംസാരിക്കട്ടെ ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് ഞങ്ങൾ എന്ത് ചെയ്യണം അത് പറയും ശരി നമുക്ക് ശ്രമിക്കാം അതിനു വേണ്ടി ഞങ്ങൾ എന്തും സഹിക്കാൻ തയ്യാറാണ് ചികിത്സിക്കാൻ ആസ്പത്രി ഇല്ലാതെ ഈ നാട്ടിൽ ഇനി ഒരാൾ പോലും മരിക്കാൻ അനുവദിച്ചുകൂടാ നമ്മൾ ആവശ്യക്കാരായാൽ നമുക്ക് ആശുപത്രി കിട്ടും അല്ലാതെ എന്താ ആവശ്യക്കാരായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയല്ലേ പ്രസിഡന്റ് പറ ഞങ്ങൾ എന്ത് ചെയ്യണം റെഡി അല്ലേ അലിയാരെ അതല്ലേ ഞങ്ങൾ ഈ പറയുന്നത് ആദ്യമായ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കും ഈ ഗ്രാമത്തിൽ സർക്കാർ ആശുപത്രി വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ കൊണ്ടെല്ലാം അതിൽ ഒപ്പിടിപ്പിക്കണം ആ പെറ്റീഷനുമായി നമുക്ക് കാണേണ്ടവരൊക്കെ കണ്ടുകളയാം കൂട്ടത്തിൽ മന്ത്രിമാരെയും കണ്ടുകളയാം എന്താ അപ്പൊ അതിന് ആദ്യമായി കുറെ ഒപ്പ് വേണം അത് ഞങ്ങൾ ഏറ്റു ഇവിടെ ഇനി ആശുപത്രി വന്നിട്ട് മേൽക്കാരി എത്രായിരം ഒപ്പ് വേണം നമ്മുടെ ആശുപത്രിക്കെതിരായിട്ടായിരിക്കും ഈ പരിപാടി അല്ലേ ഒപ്പുശേഖരണമല്ലേ ഒപ്പുശേഖരണം നാട് നീളെ നടത്ത ഒപ്പുശേഖരണം പിന്നെ ഇവന്റെയൊക്കെ ഒപ്പ് കണ്ടാ ഉടനെ സർക്കാർ ആശുപത്രി ചുമന്ന് ഇവിടെ കൊണ്ട് പണിത് കൊടുക്കാൻ പോവല്ലേ പോവാൻ പറ നമുക്കും ഒരു കാര്യം ചെയ്താൽ ഈ നാട്ടിൽ സർക്കാർ ആശുപത്രിയെ ആവശ്യമില്ലെന്ന് പറഞ്ഞു നമുക്കും കുറെ ഒപ്പങ്ങ് ശേഖരിച്ചാലും അതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ വാശി കൂടാനാണ് സാധ്യത വാശിയോ അങ്ങനെയാണോ നല്ല കഥയായി എങ്കിൽ പിന്നെ വാശി പിടിക്കാനല്ലേ സമയം ഉണ്ടാവുള്ളൂ ഇനി ഒരു പക്ഷേ ഇവന്മാരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി
സർക്കാർ ആശുപത്രി സ്ഥാപിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു. ആശുപത്രി ഈ നാട്ടിൽ എവിടെ കൊണ്ട് സ്ഥാപിക്കും? ആകാശത്ത് സ്ഥാപിക്കുമായിരിക്കും, അല്ലാതെ ഭൂമിയിൽ സ്ഥാപിക്കയില്ല. ഞാനും ചോദിക്കട്ടെ, അങ്ങനല്ലാതെ അതിന് പറ്റിയ ഭൂമി ഈ നാട്ടിൽ വേറെ ആർക്കാണുള്ളത്? എവരൊക്കെ സൗജന്യ ചികിത്സ വേണം പോലും. എടാ, മരുന്നിന് കാശില്ലാത്തവനും സുഖം വരാൻ പാടില്ല. അഥവാ വന്നാൽ അവരൊക്കെ ചത്തു തന്നെ തീരണം. അതാണ് ദൈവ നിശ്ചയം. ആ, ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം ചോദിച്ചില്ലല്ലോ. എനിക്കെതിരായിട്ടുള്ള വേലപ്പന്റെ ഇത്തരം പരിപാടികൾക്ക് തന്റെ മകനും കൂട്ടി ചേർന്നു എന്ന് കേട്ടല്ലോ. നേരാണോ? എന്ന് ഞാനും കേട്ടു. താനും കേട്ടത് എന്നിട്ട് താനാണ് എന്ത് ചെയ്തോ? ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിറഞ്ഞാ മതി. ഒരു കാര്യം പറഞ്ഞേക്കാം, വെറുതെ എന്നെ മെനക്കെടുത്തരുത്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ മെനക്കെട്ടോണ്ടാണല്ലോ അവൻ ഭൂമിയിൽ വന്നത് തന്നെ. ഇനി ബാക്കി കാര്യത്തിന് ഞാൻ തന്നെ മെനക്കെട്ടോളാം. എന്ത് ചെയ്യാൻ വേണ്ടി വന്നില്ലേ? വേണ്ട, ആ ഞാനും വേണ്ട വേണ്ട, താൻ വരണ്ട. ആ ഓ, പെണ്ണ് എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നു എന്ന് കേട്ടല്ലോ, എന്താ കാര്യം? പെണ്ണോ? അയ്യോ, പെണ്ണല്ല, കൊച്ചമ്മ. ആ, അങ്ങനെ മര്യാദക്ക് വിളിക്കേ. വല്യമ്മ എന്തിനാ എന്നെ അന്വേഷിച്ചത്? എന്റെ വല്യമ്മയോ? അയ്യോ, വല്യമ്മല്ല, കൊച്ചമ്മ. എടി പെണ്ണേ, നീ എന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിൽ വന്ന് എന്തിനാണെന്നാ ചോദിച്ചത്? അവിടെ വന്ന് എന്റെ അമ്മയും ചേട്ടത്തിയമ്മയും ഭരിച്ചു എന്ന് കേട്ടല്ലോ, എന്താ കാര്യം? ഓഹോ, താനിപ്പോ ചോദിച്ച എന്നോട് എന്താ വഴക്കിന് വന്നതാണോ? വഴക്കും വാഴപ്പിണ്ടികളോടൊക്കെ വഴക്കുണ്ടാക്കാൻ ഞങ്ങൾക്ക് നാണമില്ലോടി. നിന്നെ ഞാൻ പഠിപ്പിച്ചേക്കാവട. നീ കാണുമ്പോഴൊക്കെ പഠിപ്പിക്കാം പഠിപ്പിക്കാമെന്ന് പറയുന്നതല്ലാതെ പഠിപ്പിക്കുന്നില്ലല്ലോ. ഓഹോ, ഇതുവരെ നിന്നെ ഞാൻ പഠിപ്പിക്കാതെ വിട്ടതാണ് തെറ്റല്ലേ? പഠിപ്പിക്കാനുള്ള സമയം ആയിട്ടില്ലായിരിക്കാം അല്ലേ കൊച്ചമ്മേ? താനിവിടെ നില്ലേ, തന്റെ തന്തയ്ക്ക് ഞാൻ കൊടുത്തോളാം. ഏയ്, എന്താ പറഞ്ഞത്? വരും മാഡം, ഇനി ഇവിടെ സംസാരിക്കാൻ നിൽക്കണ്ട. അതാ നല്ലത്, കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ, അല്ലെങ്കിൽ തടികേട് വരും. പൊയ്ക്കോ പൊയ്ക്കോ. തെമ്മാടി ത്രിശങ്കു സ്വർഗത്തെ തമ്പുരാട്ടി, ത്രിശൂലമില്ലാത്ത ഭദ്രകാളി. സ്വർഗത്തെ തമ്പുരാട്ടി, ത്രിശൂലമില്ലാത്ത ഭദ്രകാളി. ആണുങ്ങളില്ലാത്ത രാജ്യത്തെ അല്ലിറാണി പോലത്തെ രാജാത്തി. ആണുങ്ങളില്ലാത്ത രാജ്യത്തെ അല്ലിറാണി പോലത്തെ രാജാത്തി. അല്ലിറാണി പോലത്തെ രാജാത്തി. ചൂടാമന്നവന്റെ പ്രിയ സന്തതി, മൂളിയലങ്കാരിയുടെ വക്രബുദ്ധി. മുടി ചൂടാമന്നവന്റെ പ്രിയ സന്തതി, മൂളിയലങ്കാരിയുടെ വക്രബുദ്ധി. എള്ളു കൊറിച്ചാലെള്ളോളം, എടീ പെണ്ണൊരും വെട്ടാൽ പെണ്ണോളം. എള്ളു കൊറിച്ചാലെള്ളോളം, എടീ പെണ്ണൊരും വെട്ടാൽ പെണ്ണോളം. ത്രിശങ്കു സ്വർഗത്തെ തമ്പുരാട്ടി, തൃടുതാന 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 തമ്പുരാട്ടി. ത്രിശൂലമില്ലാത്ത ഭദ്രകാളി, അത്രിടുതാന തൃടുതാന 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 ഭദ്രകാളി. ആണുങ്ങളില്ലാത്ത രാജ്യത്തെ അല്ലിറാണി പോലത്തെ രാജാത്തി. അല്ലിറാണി പോലത്തെ രാജാത്തി. മുടിയിൽ കൊ
കൊടികുത്തി വാഴും അധർമ്മത്തിൽ മുഖപടങ്ങൾ ഞാൻ അഴിച്ചു മാറ്റും മുടിയിൽ കൊടികുത്തി വാഴും അധർമ്മത്തിൽ മുഖപടങ്ങൾ ഞാൻ അഴിച്ചു മാറ്റും നിങ്ങൾക്ക് ഞാനൊരു തെമ്മാടി പക്ഷേ നീതിക്കു ഞാനൊരു പോരാളി നിങ്ങൾക്ക് ഞാനൊരു തെമ്മാടി പക്ഷേ നീതിക്ക് ഞാനൊരു പോരാളി സത്യധർമ്മങ്ങൾക്കെന്നും ഞാൻ തേരാളി ത്രിശങ്കു സ്വർഗത്തെ തമ്പുരാട്ടി ത്രിടുദാന 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 തമ്പുരാട്ടി ത്രിശൂലമില്ലാത്ത ഭദ്രകാളി എത്രിടുദാന ത്രിടുദാന 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 ഭദ്രകാളി ആണുങ്ങളില്ലാത്ത രാജ്യത്തെ അല്ലിറാണി പോലത്തെ രാജാത്തി അല്ലിറാണി പോലത്തെ രാജാത്തി വെലവൻ ചേട്ടോ ഉച്ചയ്ക്ക് മുമ്പ് കടയിൽ എത്തിക്കണം അങ്ങനെ രണ്ട് വിലപ്പാ വിലപ്പാ എന്താ വിലു എന്റെ ജാനകിക്ക് പ്രസവ വേദനയാണ് രാവിലെ തുടങ്ങിയതാണ് ഇതുവരെ പ്രസവിച്ചിട്ടില്ല അവൾക്ക് ലാഭത്തും സംഭവിക്കുമെന്ന് എനിക്ക് പേടി വിലപ്പാ അങ്ങനെയാണെങ്കിൽ ആസ്പത്രി കൊണ്ടുപോകാൻ പാടില്ലേ അവിടെ നനയ്ക്കാൽ ലാഭത്താണെന്നാണ് പെണ്ണുങ്ങളൊക്കെ പറയുന്നത് ഞാൻ എന്ത് ചെയ്യും വിലപ്പാ ഓഹോ അങ്ങനെയാണ് എന്റെ ജാനകിക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ചത്തുകളയും നീ വിഷമിക്കാതിരിക്കേ എല്ലാത്തിനും വഴി ഉണ്ടാക്കാം ക്ലാവറേ നീ ഇവിടെ കടയിലെത്തിക്ക് ഞാൻ ഇപ്പൊ വന്നേക്കാം നിർത്തണേ നിർത്താൻ ഏ നിർത്താൻ എന്താ എന്ത് വേണം കാറ് വേഗം തിരിക്കൂ ആസ്പത്രിയിൽ പോയി ഡോക്ടറെ കൊണ്ടുവരണം വേലുവിന്റെ ഭാര്യയ്ക്ക് പ്രസവവേദനയാണ് എന്ന് വെച്ചാലേ ഇത് മുതലാളുടെ കാറാണ് മാളികയുടെ കാറെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു എന്ന് അയാളോട് പറഞ്ഞേച്ചാ മതി ഈശ്വരനെ വിചാരിച്ച് എന്നെ ഒന്ന് സഹായിക്കണം ഒന്ന് വണ്ടി കൊടുക്കും വണ്ടി ഞാൻ തരില്ല എന്റെ ജോലിയാ പോകാം എന്നാൽ താനിവിടെ നിന്നോളൂ വണ്ടി ഞാൻ കൊണ്ടുപോയിക്കോളാം എടുക്കടോക്കി ഞാൻ തരില്ല മുതലാളി വണ്ടി എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എടുക്കടോ നിന്നോടെല്ലാം മര്യാദ കൊണ്ട് യാതൊരു രക്ഷയുമില്ല വേലു നീ വീട്ടിലേക്ക് പോ ഞാൻ ഡോക്ടറെ കൊണ്ട് ഇപ്പൊ വന്നേക്കാം ശരി ഡോക്ടറുണ്ടോ ഉണ്ട് ഒന്ന് വിളിക്കാമോ അദ്ദേഹം ഊണ് കഴിഞ്ഞ് വിശ്രമിക്കാണ് ഇപ്പൊ വിളിക്കാൻ പറ്റില്ല ഒരു പ്രസവ കേസിന്റെ കാര്യം പറയാനാണ് എന്ത് കേസാണെങ്കിലും ഇപ്പൊ വിളിക്കാൻ പറ്റില്ല നിങ്ങളെപ്പോ ഒരു സ്ത്രീ പ്രസവ വേദന കിടന്ന് പുളയുന്നു ഈശ്വരനെ വിചാരിച്ചൊന്ന് വിളിക്കേ നിങ്ങൾ വേറെ ആരെങ്കിലും ഡോക്ടറെ വിളിക്കണം ഇവിടെ അടുത്തെങ്കിലും വേറെ ഡോക്ടർമാരില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങോട്ട് ഓടി വന്നത് എന്താ എന്താ ഇവിടെ ഡോക്ടർ സാർ ഒരു പ്രസവ കേസാണ് ഉടനെ വന്ന് അങ്ങോട്ട് വരണം ഞാൻ അല്പം വിശ്രമിക്കുകയാണ് കുറച്ച് കഴിഞ്ഞു വരും കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ ഡോക്ടർ ഞാൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ട് ഉടനെ പോയിട്ട് വന്നേക്കാം എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല നിങ്ങൾ പോകണം ഡോക്ടർ സാർ ഫീസിന്റെ കാര്യമാണെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും തരാം ഒന്ന് പോയിട്ട് വരാം ഡോക്ടർ ഇപ്പൊ വരാൻ പറ്റില്ല നിങ്ങളോട് പറഞ്ഞ കേട്ടില്ലേ നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളെയും കൊണ്ടേ ഞാൻ ഇവിടെ നിന്ന് പോകും ഓഹോ നിനക്ക് അത്രയ്ക്ക് ധൈര്യം മര്യാദയ്ക്ക് ഞാൻ അപേക്ഷിച്ചു കേൾക്കാൻ ഭാവമില്ലെങ്കിൽ കൈയും കാലും കൂട്ടിക്കെട്ടി കാറിനകത്തിട്ട് ഞാൻ കൊണ്ടുപോകും ഈ വേലപ്പനാണ് പറയുന്നത് ഞാൻ പോലീസിലേക്ക് ഫോൺ ചെയ്തേ ആയിക്കൊള്ളൂ പക്ഷേ എന്നെ മാത്രം ഇവിടെ നിന്ന് പോലീസ് കൊണ്ടുപോവില്ല നിങ്ങളുടെ ഭർത്താവിന്റെ ശവശരീരം കൂടി കൊണ്ടുപോകേണ്ടി വരും വേണമെങ്കിൽ പരീക്ഷ നോക്കിക്കോ പരീക്ഷണൊന്നും വേണ്ട ഞാൻ വന്നേക്കാം ആ വേലപ്പൻ ആരെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർ പിടിച്ചെടുത്ത് മോനാളി എന്തി നീ എന്റെ കാറവിനെ കൊടുത്തിട്ട് ഇവിടെ പുത്തരുത്തം പറയാൻ വന്നിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യാനാ മോനാളി ഏറെ നേരം അവനെ കൊന്നും ചേരാൻ വരായിരുന്നു ഞാൻ സമാനം പറയല്ലോ ആൺകുട്ടിയാണ്
വേലപ്പ ഒന്നും പേടിക്കണ്ട, അമ്മയ്ക്കും കുഞ്ഞിനും ആപത്തൊന്നുമില്ല. വളരെ നന്ദി ഡോക്ടർ. ഇത് എന്താ പീറ്റീസ്? തൽക്കാലം അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം. ഡോക്ടർ സാർ, എന്താ എന്നോട് ക്ഷമിക്കണം സാർ, ഞാൻ ആവശ്യമില്ലാതെ അങ്ങയോട് മര്യാദക്കേടായി പെരുമാറിപ്പോയി. ഞാൻ അതൊന്നും സാരമില്ല, നീ ചെയ്തത് നല്ല കാര്യമല്ല. ആട്ടെ, എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്തു വേണം സാർ? എന്താ സാർ? എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയാക്കാം. ഓ, ഇത്രയേ ഉള്ളൂ, കേരളം സാർ. താക്കോൽ ചോദിച്ചപ്പോ മനസ്സില്ല എന്ന് പറയാൻ പാടില്ലായിരുന്നു തനിക്ക്. അയ്യോ സാറേ, കോടാലിയും കയ്യിൽ വെച്ചുകൊണ്ടല്ലേ താക്കോൽ ചോദിക്കുന്നത്, എങ്ങനെ കൊടുക്കാതിരിക്കാ? ഈ ആരോഗ്യം വെച്ചുകൊണ്ടെന്ന് പറയുന്നതില്ലേ? ആ സന്ദർഭത്തിൽ താക്കോലല്ല, പ്രാണം ചോദിച്ചാലും കൊടുത്തു പോകും. രാജവനെ അവന്റെ സ്വഭാവം അറിയാൻ പാടില്ലേ? നീ പോടാ, തിന്നാനല്ലാതെ ഇവിടെ ഒരെണ്ണത്തിനെ കൊണ്ട് ഒരു ബാഗ് കൊള്ളില്ല. ശാപങ്ങൾ, ഇത് പകൽ കൊള്ളയാണ്, പിടിച്ചു പറയാണ്. കാർ ഞാൻ കൊണ്ടുപോയി, അത് തിരിച്ചു കൊണ്ടുവന്നിടുകയും ചെയ്തു. ഇതാ താക്കോൽ. അപ്പൊ വരട്ടെ, തന്നിൽക്കടാവേ. നീ മുരളിയുടെ കാരണത്തുണ്ടോ? അതിന്റെ കാര്യമില്ല, ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ആരോട് ചോദിച്ചോണ്ടാ എന്റെ കാരണത്തോണ്ട് പോയത്? ആരോട് ചോദിച്ചോണ്ടോ താൻ കാരണത്തോണ്ട് പോയത്? നിന്നോട്? അതെ അതെ, എടോ തന്നോടാ ചോദിച്ചത്. പറഞ്ഞു കൊടുക്കടോ. അവന്റെ അഹങ്കാരം കണ്ടില്ലേ, നിന്റെ തന്റെ വകയായിരുന്നു കാർ. ഇതിന് മറുപടി പറയാൻ ചേട്ടനും ബാധ്യത ഉണ്ടെന്നോ? നീ അല്ലേ അവളെ കൊണ്ട് ചോദിപ്പിച്ചത്? എന്തിന് ചേട്ടാ ഇവരെ ഇങ്ങനെ താങ്ങുന്നു? എടി, തന്തയെന്ന പദത്തിന്റെ വിലയറിയാത്തവളെ, നീ എന്നോട് ചോദിച്ചല്ലോ ഇതൊക്കെ എന്റെ തന്തയുടെ വകയാണോ? ആരടി കണക്ക് പറയുകയാണെങ്കിൽ ഈ നിൽക്കുന്ന നീ ഒഴിച്ച് ഈ വീടും ലാറിയും കാറും ഒക്കെ എന്റെ തന്തയുടെ വകയായി. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ തന്റെ എന്ന് വിളിച്ച് നീ മനുഷ്യനോട് ചോദിച്ചു നോക്ക്. വേലപ്പ, ഇനി ഞാൻ സഹിക്കില്ല. വേണ്ട, സഹിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി പാടുപെടുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളി, അയാളുടെ ഭാര്യയ്ക്ക് പ്രസവ വേദന വന്നപ്പോ ഡോക്ടറെ വിളിക്കാൻ വേണ്ടി നിങ്ങളുടെ കാറും ഉപയോഗിച്ചു പോയി. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്യാൻ പോകുന്നു? എന്ത് ചെയ്യാൻ പോകുന്നു കാണണം. അതെ, കാണണം. രാഘവ, ആരോട് എന്തും പറയാമെന്നാ? അല്ല, ചേട്ടൻ അടിക്കാൻ പോവുകയാണോ? തിരിച്ചടിക്കോ. എന്റെ ചേട്ടൻ ഞാൻ ഒരിക്കലും തിരിച്ചടിക്കില്ല. പക്ഷേ ഇവിടെയുള്ള ആരും എന്റെ ശരീരത്തിൽ തൊടില്ല. ചേട്ടൻ എത്ര വേണമെങ്കിലും അടിച്ചോളൂ. ഇതാ മുതലാളി, എന്റെ ശരീരം വേദനിച്ചില്ല, പക്ഷേ മനസ്സ് വേദനിച്ചു. ഇതിനൊക്കെ നിങ്ങൾ എണ്ണി എണ്ണി മറുപടി പറയേണ്ടതായി വരും. സൂക്ഷിച്ചു, ഇപ്പൊ ഞാൻ പോകുന്നു. നിങ്ങൾ മറുപടി പറയണമെന്ന് പറഞ്ഞതേ നമ്മളെ രണ്ടുപേരെ ഉദ്ദേശിച്ചാണോ? അല്ല, സൂക്ഷിക്കണം, അതുകൊണ്ട് പറഞ്ഞതാ. ഇങ്ങനെയുണ്ടോ ഒരു ചെറുത്ത്? ഇത്രയും അടി വാങ്ങിച്ചിട്ട് അയാളൊന്ന് കരഞ്ഞില്ലല്ലോ. അതെ അതെ. ഇത്രയേറെ പേടിയുള്ള ആൾക്ക് നേരത്തെ ഇങ്ങ് വന്നൂടെ? അമ്മ ഉറങ്ങി, ഇതുവരെ വന്നിട്ടില്ല. പിന്നെ എന്റെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, ചോറിരുന്ന് തണുക്കുന്നു. ഇതാ വരുന്നു, ഞാൻ ഈ ഉടുപ്പൊന്ന് മാറിക്കോട്ടെ. അയ്യോ, എന്തു പറ്റി വേലപ്പ? എന്തു പറ്റി ചേട്ടത്തി? എന്താ ഇതെന്ന്? ഒന്നുമില്ല. എന്നിട്ട് പുറത്തൊക്കെ പാട് കാണുന്നത്? അത് മരത്തിന്റെ കൊമ്പ് കൊണ്ടതാ. ഇങ്ങനെയാണോ മരത്തിന്റെ കൊമ്പ് കൊള്ളുന്നത്? എവിടെ കാണട്ടെ? സാരമില്ല ചേട്ടത്തിയമ്മ, ചേട്ടത്തിയമ്മ പോയി ചോറ് വിളമ്പിയാട്ടെ. വേലപ്പ, ഈ വീട്ടിൽ രണ്ടമ്മമാരുണ്ടെന്ന് നീ പറഞ്ഞു. ഒന്ന് പ്രസവിച്ചമ്മ, മറ്റൊന്ന് ചേട്ടത്തിയമ്മ. ആ ചേട്ടത്തിയമ്മയാണ് ചോദിക്കുന്നത്. സത്യം പറയൂ, എന്തു പറ്റി? എന്നോട് സത്യം പറയില്ലേ? ഈശ്വര, ഇതാരും അടിച്ചതാണല്ലോ, ആരെയും ദ്രോഹം ചെയ്തു? ചേട്ടൻ. ചേട്ടനോ? അല്ല, ചേട്ടനെ അറിയരുതെന്ന് ഞാൻ പറയുകയായിരുന്നു. ഇല്ല, ചേട്ടനോട് ഞാൻ പറയില്ല. ഇതെങ്ങനെ സംഭവിച്ചു പറയൂ.
മാളിക വീടിന്റെ കാറ് അയാളുടെ അനുവാദം കൂടാതെ ഞാൻ ഉടനെ എടുത്തുകൊണ്ടുപോയി. അതിന് കിട്ടിയ ശിക്ഷയാണിത്. കാറ് കൊണ്ടുപോയതിന് എങ്ങനെ അടിക്കണോ? അയാൾക്ക് അടിക്കണമെന്ന് തോന്നി, അയാൾ അടിച്ചു. തൽക്കാലം ഞാനത് സഹിച്ചു. ഈ മഹാപാപം ചെയ്തയാൾ ഒരു മനുഷ്യനല്ല, മൃഗമാണ്. മൃഗം അതെല്ലാം പോട്ടെ. ചോറ് ഞാൻ ഉപ്പിട്ട് കുറെ വെള്ളം ചൂടാക്കാം. ആകെ ഒന്ന് തടവിട്ട് ഊണ് കഴിക്കാം. വരും. മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ അറിഞ്ഞില്ലേ എനിക്ക് കുറിമാനം വന്നിരിക്കുന്നു? കുറിമാനം? അതെ, അങ്ങ് മോളി എന്നല്ല, സർക്കാരിൽ ഇവിടെ ഗവൺമെന്റ് ആശുപത്രി സ്ഥാപിക്കാൻ വേണ്ടി എന്റെ സ്ഥലം അക്യൂർ ചെയ്യാൻ പോകുന്നത്രേ. കളക്ടർ ലെറ്ററാ. അങ്ങനെ എഴുതണമെങ്കിലേ സ്ഥലം കളക്ടറുടെ വകയായിരിക്കും. അതല്ലെങ്കിൽ ഇവിടുന്ന് ഒപ്പ് ശേഖരിച്ചല്ലോ പഞ്ചായത്ത് പ്രസിഡന്റ് അയാളുടെയോ അല്ലെങ്കിൽ തെമ്മാടി വലപ്പന്റെയോ തന്റെ വകയായിരിക്കണം. ഇതേ മാളിക വീട് എന്റെ തന്തയുടെ വകയാണ്. ശിവനാണെന്ന് സ്റ്റേ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് വന്നിരിക്കുക. ഇവന്മാർ എന്ത് വിചാരിച്ചു എന്നെ കുറിച്ച്? ഏതായാലും അത് വേണമായിരുന്നു. വേണം ഡോക്ടർ, വേണം. എന്റെ അതൊക്കെ ഒരു ആശുപത്രി ഇവിടെ ഉള്ളപ്പോൾ സർക്കാരിന്റെ ഒരു ആശുപത്രി എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. വേണ്ടെന്ന് മുതലാളി പറഞ്ഞാൽ വേണ്ട, അത് തീരുമാനം. അഥവാ എന്റെ ഈ പെറ്റീഷൻ ഹൈക്കോടതി തള്ളിയാൽ ഞാൻ സുപ്രീം കോടതി പോകും. അവിടെ നിന്നും തള്ളിയാലോ? അവിടെ നിന്ന് തള്ളിയാൽ ഞാൻ പ്രസിഡന്റ് എടുത്ത് പോകും. അവിടെ നിന്നും തള്ളിയാലോ? അവിടുന്ന് സംശയം തീർത്തു വെച്ചിരിക്കാവുന്ന കരുതിയ. പെട്ടെന്ന് ആരെങ്കിലും കയറി ചോദിച്ചാൽ സമാധാനം പറയണ്ട. വേണ്ട വേണ്ട, നീ സമാധാനം ഒന്നും പറയണ്ടൊക്കെ ഞാൻ പറഞ്ഞോളാം. ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മളെന്തിനാ സംശയിക്കുന്നത്? എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ ലാവന്മാര് വരുന്നുണ്ടോ? ആരാടാ? ആ വേലപ്പന് പാർട്ടി. അതിനെന്താടാ വരട്ടടാ, എനിക്ക് അവന്മാരോട് ചോദിക്കണം. ഇപ്പൊ തന്നെ ചോദിക്കണോ? എന്താ നിനക്ക് പേടിയാണോ? ഏയ്, അങ്ങനെന്നുള്ളപ്പം ഞാൻ എന്തിനാ പേടിക്കുന്നത്? അന്ന മിണ്ടാന്നില്ല അവിടെ. എടാ, ഇവിടെ ഒരു ആശുപത്രി സ്ഥാപിക്കാൻ നീയൊക്കെ അടങ്ങുകയല്ലേ? എന്താ സംശയമുണ്ടോ? ഓ, ഇനി അതിന് സ്ഥലം തരാതെ ഞങ്ങളെ തോൽപ്പിക്കാമെന്നായിരിക്കും. ഇനി ഒരു ആശുപത്രി സ്ഥാപിച്ച് എന്നെ അങ്ങ് തോൽപ്പിച്ചാലാമെന്നായിരിക്കും. അത് എന്റെ സ്ഥലത്താണ് പണിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഇത് സർക്കാർ ഉത്തരവാണ്, നടക്കുകയോ ഇല്ലയോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇവിടെ കുലദ്രോഹി, നീ എന്റെ പേര് കളയുമല്ലോ. അല്ലെങ്കിൽ അച്ഛനും നല്ല പേരാണ്. ഇവിടെ ചില നിയമങ്ങളും കോടതികളും ഒക്കെ ഉണ്ടല്ലോ. പോകേണ്ടടുത്ത് പറ ഞാൻ പോകും. നമുക്ക് കാണാം. കാണാനൊന്നുമില്ല, ഞങ്ങളിത് കുറെ കണ്ടതാ. അതുകൊണ്ടൊന്നും കാര്യമില്ല. ആശുപത്രി വേറെ വല്ല നാട്ടിലും കൊണ്ട് സ്ഥാപിക്കേണ്ടി വരും. ഇവിടെ നടപ്പില്ല. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് അച്ഛൻ എന്ത് കാര്യം? മുതലാളി, നീ ഉണ്ടായതാ? നിനക്കിട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വിരട്ടിയിട്ടൊന്നും കാര്യമില്ല. ഈ നാട്ടിലൊരു സർക്കാരുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ആശുപത്രി സ്ഥാപിക്കും. അതിനു മുമ്പ് ഞാൻ മരിക്കുവിടാ. ഞാനും. അയ്യോ, അതിനു മുമ്പ് മരിക്കണ്ട. ഞങ്ങളുടെ ആശുപത്രി കിടന്ന് മരിച്ചാ മതി. എന്ത് പറഞ്ഞാ? അയ്യോ, എന്താ അടിക്കുന്നില്ലേ? ഇവൻ പുറകെന്ന് പിടിച്ചതിന്റെയൊക്കെ ഭാഗ്യം. അല്ലെ, എന്റെ എല്ലാൻ ഒളിച്ചനെ വിടാ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പുറകെന്ന് പിടിക്കാനാണല്ലോ യുവന്മാരൊക്കെ കൊണ്ട് നടക്കുന്നത്. അച്ഛാ, മുതലാളി മരിക്കുന്നവരെ പിടിവിടണ്ട, അല്ലെങ്കിൽ തടി കേടുവരും. നീ വാടാ, യുവമാരോടൊക്കെ സംസാരിക്കാൻ നമുക്ക് നാണമില്ലേ? രംഗം വഷളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചായിരുന്നു മിണ്ടാതിരുന്നതാ. അല്ലെങ്കിൽ ഇവനെല്ലാം ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. മതിയടാ, നിന്റെയൊക്കെ സാമർഥ്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. എടാ, നിന്റെ മോന്റെ കടയിൽ വെച്ചാണല്ലോ ഇവന്റെ ഒക്കെ മീറ്റിംഗ് കൂടുന്നത്. നീ അവനെ ഏണ്ടൊക്കെ ചെയ്യാൻ പോകുന്ന പറഞ്ഞല്ലോ, എന്നിട്ട് എന്തോ ചെയ്തു? അയ്യോ, അത് ഇന്നത്തേക്ക് വെച്ചിരിക്കുക. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് മുതലാളി കണ്ടു. നീ എന്തോ ചെയ്യടാ. മകനാണെന്ന് ഞാൻ വിചാരിക്കില്ല. വേണ്ടി വന്നാൽ ഞാൻ കത്തിയെടുക്കും. എന്തിനാ? ക്ഷണനം ചെയ്യാനോ? അയ്യോ മുതലാളി, എന്നെ ക്ഷീണിപ്പിക്കരുത്. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് മുതലാളി കണ്ടിട്ട് പറഞ്ഞു. അയ്യോ മുതലാളി, എടാ കുട്ടപ്പ, ഇറങ്ങി വാടാ ഇങ്ങോട്ട്. അല്ലല്ല, എന്ത് പറ്റി? വാടകയ്ക്കായിരിക്കും. വടയും ചായയും വാഴപ്പുഴയിലും അല്ല ചിഞ്ചിലും പഞ്ചാര കിട്ടപ്പോ നിങ്ങൾ ഒറ്റ മകനല്ലേ? പഞ്ചാര കിട്ടപ്പ ഇട നഞ്ചത്തിനാ നാനാടി. ഇതുപോലെ ഓരോ പോലെ പറവാട് കുടിപ്പിക്കാൻ കുട്ടി വാടി അച്ഛനും ചൂടുവിടാ. തന്റെ കൊടുക്കാൻ പോലീസ് പണിക്കാൻ
ഇവിടുന്ന് പുറത്തേക്ക് എടുത്തെറിഞ്ഞ സാമാനങ്ങൾ അതാത് സ്ഥലത്ത് കൊണ്ടു നിൽക്കണം. അത് ഞാൻ എടാ എല്ലാം എടുത്ത് അതാത് സ്ഥലത്ത് കൊണ്ടുവന്ന് വെയ്യടാ. അച്ഛനോട് അമ്പടി കള്ളി നമുക്ക് ക്ലാസ്സിൽ പോണ്ടേ? ഹായ് നല്ല പൂ നമുക്ക് പറിക്കാൻ വേഗം. അയ്യോ എന്തിനു ഭംഗി, അയ്യോ നല്ല കളറിന്. വേഗം പറിക്കേ, നമുക്ക് നാളെ ക്ലാസ്സിൽ പോകുമ്പോ കൊണ്ടുപോവാം. ആരോടും ചോദിച്ചില്ല, ആരോടും ചോദിച്ചില്ലേ? പിന്നെ പള്ളിക്കുടുത്തി പോകുമ്പോ തലയിൽ വെക്കാനോ? അയ്യേ ഇടിച്ച് വന്നല്ലോ, തലയിൽ പൂ വെക്കാതെ സ്കൂളിൽ പോയിക്കോടല്ലേ? കൊണ്ടറിയ പൂ മോഷിക്കാൻ നടക്കുന്നു. എടി പൂ മോഷിക്കാ, നീ പൂ മോഷിക്കാന്നാ ചോദിച്ചത്? കള്ളി നോക്കുന്നാണ്ട. ആ നിന്റെയൊക്കെ തലയിൽ മുടി ഉണ്ടെങ്കിലല്ലേ പൂ മോഷിക്കാൻ നടക്കുള്ളൂ. നിന്റെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ പാടി ഇവിടെ പൂ മോഷിക്കാൻ നടക്കുന്നു. എന്താ എന്താ ഇവിടെ ബഹളം? എന്തിനാ ഇവരെ ആക്രമിക്കുന്നത്? ഇത് ചോദിക്കാൻ താനാരാ? എന്തിനാ നിങ്ങൾ കരയുന്നത്? ഒരു പൂ പറിച്ചു പിന്നെ ഞങ്ങളുടെ മുടിയൊക്കെ മുറിച്ചു കളയാ പോവാ. ഇത്ര ധിക്കാരമോ ഇവൾക്ക്? എന്താ എനിക്ക് ധിക്കാരമുണ്ടെങ്കിൽ തന്നെ കൊണ്ട് വല്ലതും സാധിക്കുമോ? എന്നെ കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കും. തൽക്കാലം കുട്ടിയുടെ മുടി വിട്. പിതാ മനസ്സില്ലെങ്കിലോ? കുട്ടിയുടെ മുടി വിടുന്നോ ഇല്ലയോ? പിതാ മനസ്സില്ലെന്ന് പറഞ്ഞത് കേട്ടില്ലേ? കണ്ടിട്ട് പാടി നോക്കി പോടാ. ഓഹോ അങ്ങനെയാണോ? അങ്ങ് നന്നാട്ടെ, പിന്നെ നിന്റെ ഉണക്ക മുടി ഞാനൊന്ന് മുറിച്ചു നോക്കട്ടെ. കൊണ്ടു ഇതിന്റെ തന്റെ കൈ കൊടുക്ക. പോയടി ഉടനെ. ഇത് മുടിയല്ലേ? മോളുടെ മുടിയോ? ചേട്ടാ മുടി വേലപ്പാ, അവൻ മോളുടെ മുടി മുറിച്ചെന്നോ? എന്താ മോളെ കാര്യം? ഒരു കാര്യമില്ല കാര്യം, നമ്മുടെ തോട്ടത്തിലെ പൂ പറിച്ചതിന് ഞാൻ ആ പെണ്ണുങ്ങളെ വഴക്ക് പറഞ്ഞാ അവൻ ചെയ്തതാ. മോളെന്താ വഴക്ക് പറഞ്ഞ് ചോദിക്കാൻ ഇവനാരാ? അല്ലെങ്കിൽ തന്നെ മുടിയാണോ മുറിക്കുന്നത്? പെമ്പിള്ളേരുടെ മുടി മുറിക്കുന്നതും അവരുടെ കഴുത്ത് മുറിക്കുന്നതും ഒരുപോലെയാ. അപ്പൊ ഇനി ഞാൻ നേരിട്ട് ഇടപെടേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ലേ തുണി പണിയുണ്ടാക്കുന്നു, അവസാനത്തെ പണി. ഇതിൽ ഇവരെ ഇരുത്തുന്ന കാര്യം ഞാൻ ഇരുന്നു. എന്തോ പറ ഇങ്ങനെ വന്നേ എന്തോന്ന ചെവി ഇങ്ങനെ വന്നു ഇവിടെ പറയട. ഇതൊരു നല്ല പണിയാണെന്നാ തോന്നുന്നു. സമ്മതിച്ച് ഉമ്മർത്താരെയും കാണുന്നില്ലല്ലോ. അയ്യോ എന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? വരാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ വരാതിരിക്കാൻ ഒക്കോ. രാഘവൻ ഇവിടെ ഇല്ലേ? അയ്യോ മുതലാളിയോ, ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. വേണ്ട വേണ്ട, ലോഹി ഒന്നും വേണ്ട. പാമ്പിന് പാല് കൊടുക്കരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എങ്കിലും ഞാൻ കൊടുത്തു. അത് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കടിച്ചു. ഞാൻ എന്ത് ചെയ്തു മുതലാളി? ഒരു സഹായം ചെയ്ത ആളിനെ ഇങ്ങനെ തന്നെ സഹായിക്കണം, ഇങ്ങനെ തന്നെ സഹായിക്കണം. ഞാൻ എന്ത് തെറ്റിയില്ലെന്നാ പറയുന്നത്? നീയല്ല നിന്റെ അനുജൻ. ഞാനത് എങ്ങനെ പറയും? ഞാനും ഒരു മനുഷ്യനല്ലേ. അവൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, സിന്ധു മോൾ കാറ്റ് കൊള്ളാൻ വെളിയിലോട്ട് ഇറങ്ങി. അവൻ ആ കാറ്റിൽ പതുങ്ങിയിരിക്കുന്ന വരും മോൾ അറിഞ്ഞോ? ആര് വേലപ്പനോ? പിന്നെ വേറെ വല്ല ഒരു വേലത്തെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുമോ? പതുങ്ങി ഇരുന്നിട്ട് ചാടി ഒരു പിടി കാട്ടിലേക്ക് വലിച്ചെടുത്തു കൊണ്ടുപോയി. എന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറയണല്ലേ, മോളെ കാണാൻ അന്വേഷിച്ചു എന്നപ്പം ബോധം കെട്ട് കാറ്റി കിടക്കുന്നു.
അതോ കിടപ്പോന്ന് വെച്ചാൽ എന്തോ കിടപ്പ, ചങ്കലച്ചുവന്ന കിടപ്പ. വീട്ടിൽ എടുത്തുകൊണ്ട് വന്ന് 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പെണ്ണിന് ബോധം വീണത്. എന്നാൽ ഇത് പുറത്തറിയിക്കാൻ കൊള്ളാമോ? കല്യാണം കഴിച്ചായിക്കേട്ട പെണ്ണല്ലേ, മാനഭംഗപ്പെട്ട പെണ്ണാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? ആ ഒരു ഒറ്റ കാരണമുണ്ടാണ് ഞാൻ പോലീസിൽ പരാതിപ്പെടായിരുന്നു. വെടിവെച്ച് കൊല്ലഴിഞ്ഞതും അതുകൊണ്ടാ? വേലപ്പനെ വെടിവെച്ച് കൊന്നെന്ന് പറഞ്ഞാൽ ആളുകൾ തെരഞ്ഞു വരില്ലേ? ആളുകൾ തെരഞ്ഞു വരുമ്പോൾ കേടാർക്കാ? സിന്ധുമോൾക്കാ? അവൻ സിന്ധുമോളെ മാനഭംഗപ്പെടുത്തി എന്ന് പറയുന്നത് സത്യമാണോ മുതലാളി? രാഘവൻ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? എന്റെ മകളെ ഒരുത്തൻ മാനഭംഗപ്പെടുത്തിയെന്ന് ഞാനിവിടെ ഒന്ന് നുണ പറയും. തെളിവ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു. ഇതാ പിടിവലിക്കിടയിൽ മുറിഞ്ഞുപോയ സിന്ധുമോളുടെ മുടിയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് ഞാനെടുത്ത് പോക്കറ്റിലിട്ടതാണ്. ഇപ്പൊ ബോധ്യമായോ? രാഘവ, ഇതുവരെ അവൻ ചെയ്ത അക്രമങ്ങളെല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷെ ഇത് ഞാൻ ക്ഷമിക്കില്ല. അവനെ ഈ സെക്കൻഡ് വീട്ടിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. ശരി മുതലാളി, അവനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടെ. ഇനി ഞാൻ മുതലാളിയുടെ മുഖത്ത് നോക്കൂ. ഞാൻ നന്ദി കിട്ടുന്നതല്ലെന്ന് മുതലാളിക്ക് അറിയാമല്ലോ. അതെനിക്കറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് രാഘവനോട് പറയുന്നത്. അവനെ ഈ നാട്ടിൽ കാണരുത്. കേട്ടില്ല പറഞ്ഞത്? തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. വാ. ഇങ്ങനെ ഒരു മകനെ കൂടി നീ എനിക്ക് തന്നല്ലോ. എനിക്കത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഒന്ന് വിശ്വസിക്കണമെന്ന് പറയാൻ നിന്നെ ആരെങ്കിലും ഒരു ക്ഷണിച്ചോ? വേലപ്പൻ ഒരിക്കലും അത് ചെയ്യില്ല. അവളൊരു അവനോട് വാദിക്കാൻ വന്നിച്ചു. എന്താ അമ്മേ, എന്ത് പറ്റി? അല്ല, ആരും ഒന്നും മിണ്ടാതെ കുത്തിയിരിക്കുകയാണല്ലോ. അല്ല, ചേട്ടത്തിയമ്മയ്ക്ക് മോഹനോടതമാണോ? അപ്പോ കാര്യം ഗുരുതരമാണല്ലോ. എന്ത് പറ്റി ചേട്ടത്തിയമ്മ? ചേട്ടത്തിയമ്മ കാര്യം പറയൂ. ശരി, ആരും ഒന്നും പറയണ്ട, എനിക്ക് വല്ലാതെ വിശക്കുന്നു. എടാ, നീ എന്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചല്ലോടാ. അമ്മേ, അത് അമ്മ കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യമാണമ്മേ. കേട്ടായിരുന്നു, ഞാൻ പുറത്തുനിന്നാണല്ലോ വരുന്നത്. നിന്നോട് പുറത്തിറങ്ങി പോകാനാണ് പറഞ്ഞത്, ഇല്ലെങ്കിൽ ഞാൻ കഴുത്തിനെ പിടിച്ച് പുറത്താക്കും. എന്താ അമ്മ ഇത്? സ്വന്തം വീട്ടിൽ വന്ന് വിശക്കുന്നു എന്ന് പറയുമ്പോ പടലിക്ക് പിടിച്ച് പുറത്തു കൊള്ളുമോ? ഇത് എന്താ ഇത്? എവിടത്തിനായി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ എവിടെങ്കിലും പോയി ചാകടാ. അന്തസ്സുള്ള ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തോടാ ടെണ്ടി. ആര്? ഞാനോ? അതെ, നീ തന്നെ. ചേട്ടാ, എന്റെ മുഖത്ത് നോക്കി മറ്റാരെങ്കിലുമാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ വാരിയല്ലേ ഞാൻ ഊരിയെടുക്കുമായിരുന്നു. ചേട്ടനായി പോയത് കൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ആട്ടെ, ആരാണ് ഈ നുണ ഇവിടെ ഒന്ന് പറഞ്ഞത്? ആ പെണ്ണിന്റെ തന്ത തന്നെ. സ്വന്തം മകളെ പറ്റി ഏതെങ്കിലും തന്ത നുണ പറയും. ആ നുണ പറയാത്ത തന്ത ആരാണെന്നാ ചോദിച്ചത്? ആരാണ് ഈ നുണ ഇവിടെ ഒന്ന് പറഞ്ഞത്? മുതലാളിയും കാര്യസ്ഥനും കൂടെയാണ് ഇവിടെ വന്ന് പറഞ്ഞത്. അമ്മേ, തരണ്ട അമ്മേ, ചേട്ടൻ വിടൂ. ചേട്ടാ അടിച്ചോളൂ, അടിച്ചോളൂ ചേട്ടാ. ചേട്ടൻ യജമാനം വേണ്ടിയല്ലേ, യജമാന സ്നേഹം എന്റെ പുറത്തല്ലേ കാണിക്കാൻ പറ്റൂ. അടിച്ചോളൂ ചേട്ടാ, ഇഷ്ടം പോലെ അടിച്ചോളൂ. സർവ്വപ്രസംഗം കാണിച്ചിട്ട് അവൻ പറയുന്ന കേട്ടോ. ഞാൻ എന്താ അഭ്യപ്രസംഗം കാണിച്ചു ചേട്ടൻ പറയുന്നത്? അമ്മേ, അമ്മയൊന്നും വിശ്വസിക്കരുത്. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? നീ വലിച്ചു പൊട്ടിച്ച സിന്ധുമോളുടെ മുടിയുമായിട്ട് അവരിവിടെ വന്നത്. അയ്യോ അമ്മേ, അത് ഞാൻ വലിച്ചു പൊട്ടിച്ചതല്ല, കത്രി കൊണ്ട് മുറിച്ചതാണ്. അതിന് തക്കതായ കാരണവുമുണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അമ്മേ? ചേട്ടാ, ഞാൻ എനിക്കൊന്നും കേൾക്കണ്ട. ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയ നിന്നെ ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇറങ്ങു വഴി. ചേട്ടനിത് കാര്യമായിട്ട് പറയുകയാണ്. ഞാൻ ആരെയും മാനഭംഗപ്പെടുത്തിയിട്ടില്ല ചേട്ടാ, അവർ നുണ പറയുകയാണ്. അമ്മേ, അമ്മയും എന്നെ അവിശ്വസിക്കുകയാണ്. അമ്മയുടെ മകൻ എത്ര വലിയ തെമ്മടിയായാലും ഒരു പെണ്ണിനെയും മാനഭംഗപ്പെടുത്തുകയില്ലെന്ന് അമ്മയ്ക്ക് വിശ്വസിച്ചുകൂടെ? ഇപ്പോൾ വിശ്വസിക്കേണ്ടി വന്നല്ലോടാ മഹാഭാവി. അമ്മേ, ചേട്ടത്തിയമ്മ മാത്രമേ ഉണ്ടു എനിക്ക് ആശ്രയം. ചേട്ടത്തിയമ്മ, ഞാൻ ഒരു പെണ്ണിനെയും മാനഭംഗപ്പെടുത്തിയിട്ടില്ല, മാനഭംഗപ്പെടുത്തുകയുമില്ല. എന്നെ വിശ്വസിക്കുന്നു എന്ന് ഒരു പ്രാവശ്യം പറയും ചേട്ടത്തിയമ്മ, ഇവർ കേൾക്കട്ടെ. എന്നെ ആരും വിശ്വസിക്കുന്നില്ല. നിന്നെ വിശ്വസിക്കാൻ
ഞങ്ങൾക്ക് ആർക്കും ഭ്രാന്ത് പിടിച്ചിട്ടില്ലടാ. വൃത്തികെട്ടവനെ വേണ്ട ചേട്ടാ, വേണ്ട. മറ്റ് ഏത് അപവാദമായിരുന്നാലും ഞാനതിനെ പുല്ലുപോലെ അവഗണിച്ചേനെ. പക്ഷേ ഇത് അവഗണിക്കാൻ എനിക്ക് സാധ്യമല്ല. നിങ്ങളുടെ മുതലാളി കരുതിക്കൂട്ടി എന്റെ മേൽ ഒഴിച്ച ഈ കറുത്ത ചായം കഴിക്കളയാതെ ഇനി ഞാൻ ഈ വീട്ടിനകത്ത് കാലുകുത്തുകയില്ല. ഞാൻ പോകുന്നു. നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് പ്രയോഗിച്ച ബുദ്ധി അഭിനന്ദിക്കാൻ. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പോകുന്നോ? ഇല്ലേ, മാനമുള്ളിടത്തല്ലേ മര്യാദ വേണ്ടു. ഈ പെണ്ണിനെ ഞാൻ മാനഭംഗപ്പെടുത്തിയെന്ന് താൻ എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞില്ലേ? ഇവളുടെ മുടി ഞാൻ മുറിച്ചത് ശരിയാ, പക്ഷെ ഇവരുടെ ശരീരത്തിൽ ഞാൻ തൊട്ടിട്ടില്ല. ഇപ്പൊ ഇവളുടെ കൈക്കൂലിയാണ്. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണട്ടെ തന്നെ താമസിക്കും. എടോ, എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി തന്റെ സ്വന്തം മകളെ ഞാൻ മാനഭംഗപ്പെടുത്തി എന്ന് ലോകം മുഴുവൻ പറഞ്ഞിടന്നില്ലേ? താൻ മനുഷ്യനാണ്. ക്ഷമ പ്രതീക്ഷിക്കുന്നു. എടോ, താനൊരു ദ്രോഹി മാത്രമാണെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി താനൊരു നീചനും കൂടിയാണ്. എടോ, താൻ മൂലം എന്റെ അച്ഛൻ മരിച്ചു. അല്ല, താൻ എന്റെ അച്ഛനെ കൊന്നു. അങ്ങനെ ഈ നാട്ടിൽ പലരെയും താൻ ചതിച്ചു. ആ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നാട്ടിന് നന്മ വരുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും താൻ എതിർത്തു. ഇപ്പൊ തന്റെ മകളെയും താൻ എതിർക്കുന്നു. എടോ മനുഷ്യ, തന്റെ ഈ മകളെ നാളെ ആരുടെയെങ്കിലും തലയിൽ എപ്പോഴെങ്കിലും കെട്ടിവെക്കാനുള്ളത്, അവൻ ആരെങ്കിലും മാനഭംഗപ്പെടുത്തിയും താൻ പറഞ്ഞു കിടന്നാൽ നാളെ ഇവൾ ആര് കല്യാണം കഴിക്കും? മകളുടെ ഭാവി പോലും ചിന്തിക്കാത്ത നീചൻ. നിർത്താൻ്റെ പ്രസംഗം. തനിക്ക് എല്ലാത്തിനേക്കാൾ വലുത് പണമല്ലേ? എടോ, താൻ ചെയ്തിട്ടുള്ള എല്ലാ നീചപ്രവൃത്തികൾക്കും എണ്ണി എണ്ണി ഞാൻ സമാധാനം പ്രയിപ്പിക്കാതെ തന്നെ വിടില്ല. തീർച്ച, അത് പറഞ്ഞിട്ട് പോയാണ് ഞാൻ ഇവിടെ വന്നത്. പറഞ്ഞു. നീ തന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? എന്തിനു വേണ്ടിയാണെങ്കിലും എന്റെ ഡാഡി എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. ഡാഡിയെ കുറിച്ച് ഇവിടെ പറഞ്ഞ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇത്രയേറെ നീതിദേഹം എന്റെ ഡാഡിക്ക് എങ്ങനെ കഴിഞ്ഞു? അഹങ്കാരി. ഡാഡി എന്നെ കൊന്നോളൂ. എന്നാലും എന്റെ ഭാവി തകർക്കുന്ന കാര്യമുണ്ടായിരുന്നു. അവളുടെ ഒരു ഭാവി, നിന്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് എനിക്കൊരു തീരുമാനമു. അതിന് വേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ ധിക്കരിച്ചാൽ മുതലാളി, കുഞ്ഞെന്താ പതിവില്ലാതെ ദേഷ്യപ്പെട്ടത്? ഇത് നല്ല കൂത്ത്. എന്നോടാണ് ദേഷ്യം? ഞങ്ങളുടെ ജോലി തീർന്നു. ഇപ്പൊ ഒരു വീടുമായി, അത്യാവശ്യം വീട്ടുപകരണങ്ങളുമായി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്? ഇത്രയും നാള് ഞാൻ പറഞ്ഞതാണോ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ചെയ്തത് ഞാൻ അംഗീകരിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറഞ്ഞേച്ചാ മതി. ഞാൻ പറയാം, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. ഇനി ഒരു കല്യാണം കൂടെ ആയാ ഞങ്ങൾക്ക് സ്വസ്ഥതയായി. ഏ, കല്യാണമോ? അത് നമുക്ക് ആലോചിക്കാം. കല്യാണം ഇപ്പൊ പറഞ്ഞ ശരിയായില്ല, തീരെ ശരിയായില്ല. ഇനി എന്താണ് അങ്ങനെ പറഞ്ഞത്? തുടങ്ങി, ഇനി സംശയം തുടങ്ങി. ഈ ഭർത്താക്കന്മാരെന്ന് പറയുന്ന കുന്തങ്ങളൊക്കെ ഇങ്ങനെ ഭാര്യമാരെ പൊന്നേ പൊരുളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും. നാക്കാൻ എന്തെങ്കിലും ഒന്നങ്ങ് വീഴത്തില്ലയോ, കയറി പിടിയും കൂടും. അല്ല, എനിക്ക് നിന്നെ അങ്ങനെ സംശയമൊന്നുമില്ല കേട്ടോ. കല്യാണി പറഞ്ഞതിലും സ്വല്പം കാര്യമുണ്ട്. ഇനി ഒരു കല്യാണവും കൂടി കഴിഞ്ഞാൽ അത് മാത്രം നടപ്പില്ല. ഏത് കല്യാണം? എന്താ, വല്ല പ്രേമവും മറ്റോ ഉണ്ടോ? പ്രേമമല്ല, പ്രതികാരം. ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല.
കല്യാണം കഴിക്കണം എന്നപ്പോഴെങ്കിലും തോന്നിയാ ഞങ്ങളെ കൂടി ഒന്ന് അറിയിച്ചേക്കണം, അത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് പോവാം. ആ ഇനിയിപ്പോ തൽക്കാലം നമ്മൾ എന്ത് വേണം? ഒന്നും വേണ്ട, ഇത്രയും ചെയ്തു തന്നെ അധികമല്ലേ. ശരി, എന്നാ നമുക്ക് അങ്ങ് ഇറങ്ങാം. ഓ അല്ല, എന്റെ കടല വരുന്നില്ല. എവിടോ കാക്ക, അവളെങ്ങാനും കടലാന്ന് വിളിച്ചാ തന്റെ തല ഞാൻ പമ്പരാക്കി കളയും. അവളാ അടുക്കളയൊക്കെ ഒന്ന് നേരെയാക്കാം. ആ ഏതായാലും കടവറ ഞാനും വരുന്നുണ്ട്. ശരി. വരവിന്റെ ഉദ്ദേശം? പെണ്ണിന്റെ അച്ഛനും പോലീസുകാരും ഇവിടെ നിൽക്കുന്നു. ഓ, വീണ്ടും ഞാൻ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് എന്നെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കാൻ വന്നിരിക്കുകയാണല്ലേ. എടി സത്യം പറ, നിന്നെ ഞാൻ മാനഭംഗപ്പെടുത്തിയോ? മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചോ? എടി, നിന്നെ മാനഭംഗപ്പെടുത്തുന്നതും ഒരു പറ പട്ടിയെ കല്ലെറിയുന്നതും എനിക്ക് ഒരുപോലെയാണെടി. മാനഭംഗപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞോ? പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞതോ? നീ പറയാൻ നിന്റെ അച്ഛൻ പറയുമോ? എന്റെ അച്ഛനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. എല്ലാം അറിയാം. അച്ഛനെയും മകളെയും എനിക്ക് നല്ല പോലെ അറിയാം. എന്തും വില കൊടുത്താൽ വാങ്ങാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഭ്രാന്തനായ ഒരു തണ്ട്, ശുംഭത്രങ്ങളാണ് പരിഷ്കാരമെന്നും സംസ്കാരമെന്നും വിശ്വസിക്കുന്ന ബുദ്ധി വളരാത്ത ഒരു മകൾ. എന്താ അഭിപ്രായ വ്യത്യാസമുണ്ടോ? എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വന്നവളാണ് ഞാൻ. മാപ്പ് ചോദിക്കാൻ? അതെ, നിങ്ങളെ എതിർക്കാൻ വേണ്ടി എന്നെ ഹോമിക്കാൻ പോലും എന്റെ അച്ഛൻ മടിച്ചില്ല. പെണ്ണ് പറയുന്നതിന്റെ അർത്ഥം? ഒരാളെ എതിർക്കാൻ വേണ്ടി അയാൾ സ്വന്തം മകളെ മാനഭംഗപ്പെടുത്തിയെന്ന് നുണ പറഞ്ഞ് പരുത്താൻ പോലും മടിക്കാത്ത അച്ഛൻ ദുഷ്ടനല്ലേ? അപ്പോൾ എന്റെ അച്ഛൻ അതും ചെയ്തു. എന്നെയും എന്റെ അച്ഛനെയും ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എന്നെ നിങ്ങൾ കണ്ടു. ഞാൻ കാരണം നിങ്ങൾ സഹിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. നീ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാം. ആരെയും ഒന്നും വിശ്വസിപ്പിക്കാനല്ല ഞാൻ വന്നത്. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി
മാപ്പ് ചോദിക്കാനാണ്. ഇനി ഞാൻ പോകുന്നു. വിട്ട് കളഞ്ഞേരി പോട്ടെ. എന്ത് പറ്റി? പ്രതികാരം തുടങ്ങിയോ? ഏറ്റവും വലിയ പ്രതികാരമാണല്ലോ പ്രേമം. കുട്ടപ്പ, ആ പെണ്ണിന് എന്ത് പറ്റി? ഞാൻ എന്തോ പറയാനാണ്. പെമ്പിള്ളേർക്ക് ഓരോ പ്രായത്തിലും ഓരോന്നും തോന്നും. ഏതായാലും മുതലാളിയോട് പകരം ചോദിക്കാൻ കണ്ടുപിടിച്ച വഴി ബെസ്റ്റ്. കുട്ടപ്പ എന്തായി പറയുന്നത്? ആ പെണ്ണ് മാപ്പ് ചോദിക്കാൻ വന്നതാണ്. എന്നിട്ട് കൊടുത്തോ. എന്തോന്ന്? മാപ്പോ മനസ്സോ? കുട്ടപ്പ അനാവശ്യം പറയരുത്. ആ നടക്കട്ടെ നടക്കട്ടെ. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഹലോ അമ്മ. ഹൗ ആർ യു? എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്നെ മനസ്സിലായല്ലോ. ചിരിച്ചിരും ചിരിച്ചില്ല. എന്നെ മനസ്സിലായില്ല ചാത്തുലം. ഞാൻ വിജയൻ, പേട്ടിയിൽ നിന്നും വരുന്നു. നമ്മുടെ വിജയൻ കുഞ്ഞാണോ? നല്ല കഥയായി. ഞാൻ ആകെ വരണ്ടു പോയല്ലോ. അന്ന് ഇവിടുന്ന് പോകുമ്പോ എങ്ങനെ ഇരുന്നു? ഇങ്ങനെ ഇരുന്നു. ഇപ്പോഴോ? ഇപ്പതേ ഇങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ പഴയ കഥയല്ലേ. വിട്ടു കാണണം ചാത്തുലം. അട്ടെ, അമ്മാവിന് സിന്ധുക്കെ എവിടെ? ചാത്തുലമല്ല, ചിഞ്ചിലം. ചിഞ്ചിലം. നമ്മുടെ വിജയൻ കുഞ്ഞാ. വിജയേട്ടനോ? എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളു. വിജയേട്ടൻ ആള് ആകെ മാറിപ്പോയി. സിന്ധു ആകെ മാറിപ്പോയി. സിന്ധുവിന്റെ ഫോട്ടോ അമ്മ പേശിലേക്ക് അയച്ചോന്നുകൊണ്ട് എനിക്ക് നല്ല മനസ്സിലായി. നമ്മുടെ വിജയൻ കുഞ്ഞു വല്ല പിടിയും കിട്ടുന്നുണ്ടോ? ഇതാ പോലെ. നീ എന്നെ വാളും മിടുക്കരായി പോയല്ലോ. നീ എന്താ മരുന്ന് വരുത്തിന് ഒരു എന്തിനെ കത്തയക്കണം അമ്മാവാ? സിന്ധുവിനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് അമ്മ എനിക്ക് കത്തയച്ചു. ഞാൻ ഉടനെ പുറപ്പെട്ട് വരികയും ചെയ്തു. അപ്പോ ഇനി തിരിച്ചു പോകുന്നില്ലേ? അതെല്ലാം ഞാൻ അമ്മാവന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ്. എന്നാണ് അമ്മാവ കല്യാണം? സിന്ധുവിനെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ കുഞ്ഞിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. സാരമല്ല, കല്യാണമൊക്കെ പിന്നെ ചെയ്യാം. നീ ഒന്ന് ചോദിക്കട്ടെ വിശേഷം. ചാത്തുലം എന്റെ പെട്ടിയും സാധനം എടുത്തുണ്ടോ? ചാത്തുലമല്ല, ചിഞ്ചിലം. ഇത് വലിയ ഗ്രേപ്പഴല്ലേ, വന്ന് കേറിയപ്പോഴേ പേര് മാറ്റിക്കളെ. അമ്മാവാ, എനിക്ക് ഇനിയും ഇങ്ങനെ സമയം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കല്യാണം നടക്കുമോ ഇല്ലയെന്ന് എനിക്ക് ഉടനെ അറിയണം. ഏടാ, കല്യാണം നടക്കരുത് എന്നോട് ആര് പറഞ്ഞു? എടാ, അതിനു വേണ്ടിയല്ല നിന്നെ ഞാനോട് വിളിച്ചു വരുത്തിയത്. അതല്ല, കല്യാണം ഉടനെ നടക്കുമെങ്കിൽ എനിക്ക് എന്റെ കമ്പനിയിൽ അവധി നീട്ടണം, എന്റെ ഫ്രണ്ട്സിനെ വിളിക്കണം, എന്റെ അച്ഛനെ അമ്മയെ വരുത്തണം. അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടെന്നേ. നിന്റെ അമ്മയുടെ അച്ഛന്റെ കാര്യത്തിൽ ഒന്നും നീ വിഷമിക്കണ്ട. കല്യാണം നിശ്ചയിച്ചാൽ ഉടനെ അവരെ ഇവിടെ വരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ കല്യാണത്തിന് വേണ്ടിയാണെങ്കിൽ ആരും വരണമെന്നില്ല. എന്റെ കല്യാണത്തിന് വേണ്ടിയാണെങ്കിൽ ആരും ഇവിടെ വരണമെന്നില്ലെന്ന് കേട്ടു. അമ്മാവാ, എന്താ കാര്യം? വിജയേട്ടനെ വിവാഹം ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അന്ന് എന്റെ കാര്യം നീ എന്താ പറയിച്ചു വന്നത്? വിജയനെ വിവാഹം കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ലെന്നോ? ഇനി ഞാൻ അവനെ പേശിന്ന് വരുത്തിയത് എന്റെ അനുവാദത്തോട് കൂടി അല്ലല്ലോ വരുത്തിയത്. അവനെ വരുത്താൻ എനിക്ക് നിന്റെ അനുവാദം വേണോടി? വരുത്താൻ എന്റെ അനുവാദം വേണ്ട, വിവാഹം കഴിക്കാൻ എന്റെ അനുവാദം വേണ്ടേ? എടി, നിന്റെ അനുവാദത്തോടെ അല്ല നീ എന്റെ മകളായിട്ട് ജനിച്ചത്, മനസ്സിലായോ? നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒന്നും നിന്റെ അനുവാദം വാങ്ങിച്ചോണ്ടല്ല. പിന്നെ ഈ വിവാഹത്തിന് എനിക്ക് ആവശ്യമില്ല നിന്റെ അനുവാദം. ജനിച്ചതിനും വളർന്നതിനും പഠിപ്പിച്ചതിനും ഒന്നും എന്റെ അനുവാദം ആവശ്യമില്ല. എന്നെ കൊല്ലാനും എന്റെ അനുവാദം ആവശ്യമില്ല. പക്ഷേ എന്റെ വിവാഹം അതെന്റെ സമ്മതം കൂടാതെ നടക്കില്ല. ചുരുക്കി പറഞ്ഞാൽ നിന്റെ സമ്മതം ചോദിച്ചില്ല, അതല്ലേ പ്രശ്നം? ഇതാ ചോദിച്ചിരിക്കുന്നു, അങ്ങ് സമ്മതിച്ചേക്ക്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ എന്റെ വിവാഹം നടക്കൂ. ഓഹോ, അങ്ങനെ ഒരാളുണ്ടോ? പുണ്യവാൻ ഡാഡിക്ക് അയാളെ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ആളാ പറ. എന്നായാലും ഡാഡി ഇതറിയണമല്ലോ. ഞാൻ ഒളിക്കുന്നില്ല, ഇന്നേ പറഞ്ഞേക്കാം. ഞാൻ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വേലപ്പനെയാണ്.
ആ തെമ്മാടി അച്ഛൻ അയാൾ തെമ്മാടിയായിരിക്കാം, പക്ഷേ അദ്ദേഹം അല്ലാതെ മറ്റൊരാൾ എന്നെ വിവാഹം ചെയ്യില്ല. എന്റെ ജന്മശത്രു, നിന്റെ കാമുകനം കൊന്നു കുഴിച്ചു മുടിക്കണമെന്ന് ഞാൻ കാൺവർത്ത് വെച്ചെല്ലാം എന്നെ എതിർത്ത് നശിപ്പിക്കാൻ നടക്കുന്ന ആ തെണ്ടിയെ മാത്രമേ എന്നോട് നിനക്ക് സ്നേഹിക്കാൻ. ശരി, ഇതെന്നോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് ആ വിജയനെ കല്യാണം കഴിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്, മാനമായിട്ട് ജീവിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഇത് ഒരിക്കൽ നീ എന്നോട് പറഞ്ഞിരിക്കട്ടെ, മേലിൽ ഇത് ആവർത്തിച്ചാൽ നിന്റെ നാട്ടിയെ ചവിട്ടി പിടിച്ചു അഹങ്കാരി. ഞാൻ നിശ്ചയിക്കും, അവൾ അനുസരിക്കും. അല്ല എന്താ? എന്നിട്ട് പിന്നെ നേരത്തെ കുഞ്ഞ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്? അത് ഇവന്റെ സാമർത്ഥ്യക്കുറവ്. അങ്ങോട്ട് സ്നേഹിക്കാതെ ആരെങ്കിലും ഇങ്ങോട്ട് സ്നേഹിക്കുമോ? ഇവനോട് വന്നതിന് ശേഷം സ്നേഹമായിട്ട് അവളോടൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഒരു തമാശ പറഞ്ഞിട്ടുണ്ടോ? അയ്യോ അമ്മാവ, അതാണോ കാര്യം? എങ്കിലും അമ്മാവ് നോക്കിക്കോ, നാളെ മുതൽ ഞാൻ അവളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കും. അയ്യോ, അപകടമൊന്നും ഉണ്ടാക്കണ്ട. സാവധാനം കുഞ്ഞിന്റെ മനസ്സൊന്ന് മാറ്റിയെടുത്താൽ മതി. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ ചാത്തൽ നോക്കിക്കോ. കണ്ടോ മുതലാളി, പിന്നെയും പേര് മാറ്റി ചിഞ്ചിലം രണ്ടു മൂന്ന് പ്രാവശ്യം വേണേ പറഞ്ഞു പഠിച്ചു. ധനുസു കുണ്ടില കുറിയണിയും ഇന്ദീവരതള നയനീ, ഇന്ദ്രധനുസു കുണ്ടില കുറിയണിയും ഇന്ദീവരതള നയനീ, ഹേ മംഗലാവണ്യമൊഴുകും നിനക്കെൻ്റെ പ്രേമോപഹാരങ്ങൾ, യൗവനരാഗോപഹാരങ്ങൾ. ധനുസു കൊണ്ടില കുറിയണിയും ഇന്ദ്രീ വരദള നയനേ, ഹേ മംഗലാവണ്യമൊഴുകും നിനക്കിൻ്റെ പ്രേമോപഹാരങ്ങൾ, യൗവനരാഗോപഹാരങ്ങൾ. ശ്രാവണാങ്കണങ്ങളിൽ മോഹങ്ങൾ പ്രണയത്തിൻ പൂക്കളങ്ങൾ എഴുതുമ്പോൾ, പ്രാണന്റെ ശ്രാവണാങ്കണങ്ങളിൽ മോഹങ്ങൾ പ്രണയത്തിൻ പൂക്കളങ്ങൾ എഴുതുമ്പോൾ, ഇളം ചുണ്ടിലുതിരും നിൻ കടിഞ്ഞു ലജ്ജയുടെ ഇരണ്യ സിന്ദൂരങ്ങൾ, എനിക്കു നിന്ദിരണ്യ സിന്ദൂരങ്ങൾ. ഇന്ദ്രധനുസു കൊണ്ടില കുറിയണിയും ഇന്ദ്രീ വരദള നയനേ, ഹേ മംഗലാവണ്യമൊഴുകും നിനക്കെൻ്റെ പ്രേമോപഹാരങ്ങൾ, യൗവനരാഗോപഹാരങ്ങൾ. മനസ്സിൻ്റെ
പൊന്നമ്പലത്തിലെ ഏകാന്ത ജാനത്തിൻ ശ്രീകോവിലിൽ എന്റെ മനസ്സിന്റെ പൊന്നമ്പലത്തിലെ ഏകാന്ത ജാനത്തിൻ ശ്രീകോവിലിൽ സുഷമാ പാങ്കി ഞാൻ പാടുന്നു നിനക്കായി സൂര്യഗായത്രികൾ ആയിരം സൂര്യഗായത്രികൾ ഇന്ദ്രധനുസ് കൊണ്ടിലക്കുറി അണിയും ഇന്ദീവരതള നയനെയും ഹേമാംഗലാവണ്യമൊഴുകും നിനക്കെൻ്റെ പ്രേമോപഹാരങ്ങൾ യൗവനരാഗോപഹാരങ്ങൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ കോപിക്കുമോ? കോപം വരുന്നോന്നും പറയാതിരുന്നാ മതി. അനുജൻ വീട്ടിൽ നിന്ന് പോയിട്ട് ഒന്ന് അന്വേഷിക്കാൻ തോന്നിയോ? അന്വേഷിക്കുന്നിട്ടാണ്. അവൻ നാട്ടിലൊക്കെ തന്നെ ഉണ്ട്. അതൊരു അന്വേഷണമാണോ? കഴിഞ്ഞതൊക്കെ മറന്നിട്ട് അനുജൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നൂടെ? അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, മനസ്സുണ്ടേ തിരിച്ചു. അങ്ങനെ അനുജൻ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മകനെ കാണാത്തത് കൊണ്ട് അമ്മയ്ക്ക് വലിയ വിഷമമാണ്. ആ വിഷമം അവനും കൂടി ഉണ്ടാകണ്ടേ? ഇല്ലെന്ന് എങ്ങനെ അറിയാം? നിങ്ങൾ എല്ലാവരും കൂടെ ഇറക്കി വിട്ടിട്ടല്ലേ അപ്പൊ അവ ഇറങ്ങിപ്പോയത്? ഇത് മറ്റാരുടെ വീടല്ലല്ലോ, അവന്റെയും കൂടെ വീടല്ലേ. ഇറങ്ങിപ്പോയെങ്കിൽ അതുവരെ തിരിച്ചു വരികയും ചെയ്യും. ഇനി വിളിക്കാൻ പോകാൻ എന്നെ കൊണ്ട് വയ്യാം. നീ അവിടെ ഉറങ്ങാൻ നോക്കും. ചേട്ടത്തിയമ്മയോ? എന്താ ചേട്ടത്തിയമ്മ? ഇത്രയും വാശി വേണോ വേലപ്പ? ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? എന്റെ കാര്യം പോട്ടെ, ഞാൻ അന്നിയാണ്. വേലപ്പന്റെ അമ്മയും ചേട്ടനുമല്ലേ അവിടെ ഉള്ളത്. അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതൊന്നും കേട്ടില്ലെന്ന് വെക്കേണ്ടല്ലേ ഉള്ളൂ. മകനായാലും അനിയനായാലും ഞാനൊരു മനുഷ്യല്ലേ ചേട്ടത്തിയമ്മ, പറയുന്നത് അതിരില്ലേ? എല്ലാം കേട്ടില്ലെന്ന് വെക്കാൻ നോക്കുമോ? അതൊന്നും സാരമില്ല. വേലപ്പിനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. കഴിഞ്ഞതെല്ലാം മറന്നുകളി. മറക്കാനോ ചേട്ടത്തിയമ്മേ? എന്റെ മരണം പറഞ്ഞ ഞാനത് മറക്കില്ല. ഞാൻ മുതലാളിയുടെ മകളെ മാനഭംഗപ്പെടുത്തിയെന്ന് മുതലാളിയും കാര്യസ്ഥനും പറഞ്ഞപ്പോ അവരത് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല. ചേട്ടത്തിയമ്മ പോലും എന്നെ സംശയിച്ചു. ഇല്ല, നിന്റെ ചേട്ടത്തിയമ്മ നിന്നെ സംശയിച്ചിട്ടില്ല, സംശയിക്കുകയുമില്ല. നിന്നെ എനിക്കറിയാം. ഒരു പെണ്ണിനെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാൽ പോലും എനിക്കത് പ്രശ്നമല്ല. പക്ഷേ ഒരു പെണ്ണിനെ ഞാൻ മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് ഞാൻ സഹിക്കൂല ചേട്ടത്തിയമ്മേ, സഹിക്കൂല. അതൊക്കെ മറന്നിട്ട് എന്നോടൊന്നിച്ച് വീട്ടിലേക്ക് വരും. ഇല്ല, ഞാൻ വരൂല്ല. ഇത്രയും കാലം ഒരുമിച്ച് താമസിച്ചിട്ടും എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത എന്റെ ചേട്ടനും അമ്മയും താമസിക്കുന്ന വീട്ടിൽ ഇനി ഞാൻ വരൂല്ല. അപ്പോൾ വേലപ്പൻ ഞങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അങ്ങനെ ഉപേക്ഷിക്കാൻ ഒക്കുമോ ചേട്ടത്തിയമ്മേ? ഉപേക്ഷിച്ചുവെന്ന് ഭാവിച്ചാലും ഒഴിയാനാവാത്ത പല ബന്ധങ്ങളുമുണ്ട് ഈ ഭൂമിയിൽ. പക്ഷെ ഒരു കാര്യം തീർച്ച, മുതലാളി എന്റെ ദേഹത്ത് കോരി ഒഴിച്ച ഈ അപവാദം കഴുകിക്കളയാതെ ഇനി ഞാൻ അങ്ങോട്ടില്ല. അപ്പോ അതാണ് തീരുമാനം. ചേട്ടത്തിയമ്മ ഇനിയും എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും. എന്നാലും തിരിച്ചു ഞാൻ വീട്ടിലേക്കില്ല. വേണ്ട, ഞാൻ നിർബന്ധിക്കില്ല. ഞാൻ കാരണം ഇനി ഈ നാട്ടിൽ നിന്നൂടി പോവണ്ട. ഇതാ നീ അവിടെ ഇട്ടിട്ട് പോന്ന നിന്റെ വസ്ത്രങ്ങളാണ്. ഞാൻ പോകുന്നു. ആ
പിന്നെ വേലപ്പാ വേലപ്പാ എന്താ കുട്ടപ്പാ നീ വീട് വരെ ഒന്ന് പോയിട്ട് വന്നേ അതിന് സമയമായില്ല കുട്ടപ്പാ അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണം എന്നോട് വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക ഞാൻ എങ്ങനെ ആ വീട്ടിൽ ചെന്ന് കയറും അമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ കിടപ്പാണ് ഒന്ന് പോയി കണ്ടേരി ഒന്നുമില്ലെങ്കിൽ പെറ്റ അമ്മയല്ലേ ശരി താൻ ഈ വണ്ടി കൊണ്ടുവയ്ക്കും ആ ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ട് ഉടനെ വന്നേക്കാം വണ്ടിയെല്ലാം ഞാൻ കൊണ്ടുപോകണം വേലപ്പാ നീ പോയിട്ട് വാ പിടി അസുഖമൊന്നുമില്ല നിന്നെ കാണാത്തോണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ നീ എന്താ അവിടെ നിൽക്കുന്ന അവിടേക്ക് വരൂ അമ്മേ അമ്മേ ഇതാ നോക്കൂ ആരാ വന്നു നോക്കൂ നോക്കൂ അമ്മേ 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 ഞാൻ വന്നു അമ്മേ എന്റെ മോനെ ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ല ഇങ്ങോട്ട് വരൂ അമ്മയ്ക്ക് സുഖമില്ലെന്ന് ഇന്നാണമ്മേ ഞാൻ അറിഞ്ഞത് മോനെ എന്താ പുറത്തു തന്നെ നിൽക്കുന്നത് ഈ അകത്ത് വരും മോനെ ഇല്ലേ അകത്തേക്ക് വരാൻ സമയമായിട്ടില്ല ഒരു ശബ്ദവും ചെയ്തിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അത് നിറവേറ്റാതെ ഇനി ഞാൻ ഈ പുറക്കകത്ത് കാലുകുത്തുകയില്ല നീ അതൊക്കെ ഇനിയും മറന്നില്ലേ മോനെ ഞാൻ എങ്ങനെ മറക്കാത്തവനാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടി ഇന്ന് തന്നെ ഞാൻ ഈ മുറ്റത്തെങ്കിലും വന്നത് അമ്മയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു അമ്മ അമ്മ മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ എനിക്ക് നീ മരുന്നൊന്നും വേണ്ട മോനെ എന്റെ മോനെ കണ്ടപ്പോഴേ എന്റെ അസുഖം ഒക്കെ മാറി അങ്ങോട്ട് കൊടുക്കുമോളെ ആ ഇതാ വേണ്ടേ എനിക്കിപ്പോ വിശപ്പില്ല അത് പറഞ്ഞാ പറ്റുകയില്ല നീ ഊണ് കഴിക്കണം വേണ്ടമ്മേ ഇങ്ങോട്ട് താ മോളെ എന്റെ മോൻ ഊണ് കഴിക്കുമല്ലോ എന്ന് ഞാൻ നോക്കട്ടെ അമ്മ വരത്തരാ അമ്മ വാരിക്കൊടുത്താൽ കഴിക്കാത്ത മക്കളുണ്ടോ അമ്മേ ഇനി മതിയമ്മേ ആദ്യത്തെ ഉള്ളത് കൊണ്ട് തന്നെ എന്റെ മരുന്ന് അമ്മ ഒന്ന് കാണണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടൻ വരുന്നതിന് മുമ്പ് എനിക്ക് വിടുന്നു അനുജനെ കാണണമെന്ന് ചേട്ടനും ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു എന്തൊക്കെയായാലും ഞങ്ങൾ രണ്ടുപേരും ഒരേ വയറ്റിൽ നിന്നും വന്നതല്ലേ ഏതായാലും തമ്മിൽ കാണാൻ ഇനിയും സമയമായിട്ടില്ല ഞാൻ വരട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മയെ കണ്ടോളൂ വരട്ടെ ചേട്ടത്തിയമ്മേശ്വര എന്റെ കുഞ്ഞിനൊരാവശ്യം വരട്ടെ വരും അകത്ത് പോയി കിടക്കും വരണം വരണം നിങ്ങളെ തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് വിശേഷം വല്ലതും ഉണ്ടോ സാർ ഉണ്ട് ഇവിടെ സർക്കാർ ആശുപത്രി സ്ഥാപിക്കാനായി ഗവൺമെന്റിൽ നിന്ന് ഉത്തരവായി 6 വന്നിട്ടുണ്ട് മാളിക വീടിന്റെ പെറ്റീഷൻ തള്ളി സുപ്രീം കോടതിയിലേക്ക് അപ്പീലിന് പോയിക്കൂടെന്നും വിധിയുണ്ട് അപ്പൊ നമ്മൾ ജയിച്ചല്ലോ വേറെ നിങ്ങൾ നാളെ വരും എല്ലാ പരിപാടിയും നമുക്ക് വിശദമായി നാളെ അങ്ങനെ സംസാരിക്കാം നമ്മൾ എല്ലാരും ജയിച്ചെന്ന് പറയുന്നടാ ഇതിൽ പേര് ഒരു അവമാനമുണ്ടോ അത്തേണ്ടിയിലൂടെ ഞാൻ തോറ്റുപോയില്ലടാ അങ്ങനെ മുതലാളി തോറ്റിട്ടൊന്നുമില്ല ഒട്ട് തോക്കേമില്ല ഒത്തിരി സ്ഥലമുള്ളതല്ലേ ഉറച്ചങ്ങ് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കും മറ്റാർക്കും അല്ലല്ലോ സർക്കാരിനല്ലേ ആ കഴുതേ താൻ ഒറ്റവർത്തനെല്ലാം കാരണക്കാരൻ അയ്യോ ഞാനോ ഇത് കോടതി വിധിയല്ല അങ്ങനെ ആ കാര്യം തന്നെയാ പറഞ്ഞത് ഹൈക്കോടതിയും തള്ളിയാലോ എന്നൊരു ചോദ്യം താൻ ചോദിച്ചില്ലേ തന്റെ കരിനാക്കെടുത്ത് വളച്ചില്ലേ അന്നേ ഞാൻ നിശ്ചയിച്ചതാ അതുപോലെ തന്നെ സംഭവിച്ചു
ഇതിലെ പണ്ടാരണ്ട് പറഞ്ഞു പോലെ ആയല്ലോ വേണ്ട വേണ്ട പണ്ട ആരും പറഞ്ഞു എനിക്ക് കേൾക്കണ്ട താനൊന്ന് മിണ്ടായിരുന്ന മാത്രം മതി ആ എന്നാൽ ഇനി മുതലാളി നോക്കിക്കും അവന്മാർ ആശുപത്രി പണിയുമ്പോ ഈ ചിഞ്ചലൻ ചാത്തു ആരാണെന്ന് കാണിച്ചു കൊടുക്കാം പഴയ കത്ത് കയ്യിലുണ്ടായിരിക്കും ചേട്ടാ അങ്ങോട്ട് പോടാ ധർമ്മസമരം വിജയിച്ചു കാലം പൊന്നുഷ സന്ധ്യയെ സ്വീകരിച്ചു കാലം പൊന്നുഷ സന്ധ്യയെ സ്വീകരിച്ചു ധർമ്മസമരം വിജയിച്ചു കാലം പൊന്നുഷ സന്ധ്യയെ സ്വീകരിച്ചു നന്മയുടെ ആ ജന്മ വൈരികളെ എതിർത്തു നമ്മളൊരു ചരിത്രം സൃഷ്ടിച്ചു ഇവിടെ നമ്മളൊരു വിപ്ലവം സൃഷ്ടിച്ചു നന്മയുടെ ആ ജന്മ വൈരികളെ സമരം വിജയിച്ചു കാലം പൊന്നുഷ സന്ധ്യയെ സ്വീകരിച്ചു ആയിരമായിരം ഇരുമ്പു കൈകൾ ഒരാതുര ക്ഷേത്രം പണിവു ഇവിടെയൊരാശാ കേന്ദ്രം പണിവു മാറുന്ന നാടിൻ്റെ നിർമ്മാണ പ്രക്രിയ ആദ്യത്തെ അഷ്ടബന്ധശിലയാകും മാറുന്ന നാടിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ശിലയാകും ഇത് രാഷ്ട്രത്തിൻ ജീവരക്തധമനിയാകും ധർമ്മസമരം വിജയിച്ചു കാലം പൊന്നുഷ സന്ധ്യയെ സ്വീകരിച്ചു ഈ അശ്വമേധത്തിൻ ഭീതിയിൽ എതിർനിൽക്കും കാപാലികന്മാർക്കെതിരെ നാട്ടിലെ മാളിക വീടക്കെതിരെ ശ്രീരാമ ബാണവർഷം തുടരേണം നാട്ടിലെ മാളിക വീടക്കെതിരെ ശ്രീരാമ ബാണവർഷം തുടരേണം നമ്മൾ ഈ രാമ ബാണവർഷം തുടരേണം ധർമ്മസമരം വിജയിച്ചു കാലം പൊന്നുഷ സന്ധ്യയെ സ്വീകരിച്ചു ധർമ്മസമരം വിജയിച്ചു കാലം പൊന്നുഷ സന്ധ്യയെ സ്വീകരിച്ചു അല്ല സിന്ധു എന്താ ഇവിടെ തനിച്ച് നടക്കുന്നത് എനിക്കിഷ്ടമുണ്ടായിട്ട് ഞാനിവിടെ ഉള്ളപ്പോ സിന്ധു തനിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ വരൂ നമുക്കൊരു പിക്നിക്കിന് പോവാം വിടൂ
തിരിച്ചു പോയാ മതി ഞാൻ വരുന്നില്ല ഞാൻ ഒന്ന് പറഞ്ഞേക്കാം എനിക്ക് ഇനിയും ഇങ്ങനെ വെറുതെ നടക്കാൻ പറ്റില്ല വെറുതെ നടക്കാൻ ആര് പറഞ്ഞു പോയി വല്ല ജോലിയും ചെയ്യണം ഞാൻ അതല്ല പറഞ്ഞത് നമ്മുടെ കല്യാണം ഉടനെ നടക്കണമെന്ന് ഓഹോ അതാണോ കാര്യം ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞു കല്യാണ കാര്യം പറഞ്ഞ് എന്റെ പുറകെ നടക്കണ്ടാന്ന് മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നല്ലത് അങ്ങനെ തനിച്ചു പോകാനല്ല ഞാൻ പേഷ്യയിൽ നിന്നും വന്നത് സിന്ധു എന്റെ സിന്ധു സിന്ധു അമ്മാവാ ഞാൻ പോകുന്നു പോകുന്നു എങ്ങോട്ട് പ്രേക്ഷയിലോട്ട് ഇന്ന് തന്നെ മടങ്ങുന്നു ഈ നിമിഷത്തിൽ മടങ്ങുന്നു അപ്പൊ കല്യാണമോ കല്യാണം എന്താ എന്തുണ്ടായെന്ന് പറയൂ പ്രേക്ഷയിലെ പെണ്ണുങ്ങൾ അങ്ങനെ ആണുങ്ങളെ കൈയെടുത്ത് അടിക്കാറില്ല അയ്യോ അതെന്താ അവർക്ക് കൈയില്ലേ കൈയൊക്കെ ഉണ്ട് പക്ഷെ അടിക്കാറില്ല കല്യാണക്കാരൻ ചോദിച്ചപ്പോഴേ സിന്ധു എന്നെ അടിച്ചു അവൾ അത്രയ്ക്കായോ നീ ഇവിടെ ഇരി ഞാനോട് ചോദിക്കട്ടെ സിന്ധു എടി സിന്ധു എന്താ വീണ്ടും വന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാ അത് നന്നായി അതിനിങ്ങോട്ട് കയറി വന്നത് ഞാൻ ഇനി മടങ്ങി പോകുന്നില്ല എന്നെ കൂടി ഇവിടെ താമസിപ്പിച്ചൂടെ ഇവിടെ താമസിക്കാണ് ഇത് വാടക വീടോ മറ്റോ ആണ് എനിക്ക് വാടക വീടല്ല വേണ്ടത് അഭയമാണ് ഞാൻ നിങ്ങളുടെ ശത്രുവാണ് ശത്രുവിന്റെ മുമ്പിൽ അഭയം കീഴടങ്ങലാണെന്ന് എനിക്കറിയാം ഞാൻ എന്നേക്കുമായി എന്റെ വീട് ഉപേക്ഷിച്ചു കഴിയുമെങ്കിൽ എന്നെ രക്ഷിക്കൂ അതിരിക്കട്ടെ സിന്ധു എന്താ സംഭവിച്ചെന്ന് പറയും എല്ലാത്തിലും വലുത് പണമാണെന്ന് വിശ്വസിക്കുന്ന ഒരു അച്ഛന്റെ മകളായി ഞാൻ ജനിച്ചു അതിൽ കൂടുതൽ ഒന്നും സംഭവിക്കേണ്ടതില്ല മറ്റൊന്നും എന്നോട് ചോദിക്കരുത് ഒരു സംശയം ഈ അഭയം തേടി ഇങ്ങോട്ട് തന്നെ വരാൻ കാര്യം ആരാധിക്കുന്ന സ്ഥലത്ത് തന്നെ അഭയം തേടുന്നതല്ലേ നല്ലത് ആരാധന എന്ത് ചെയ്യാം അങ്ങനെ സംഭവിച്ചു പോയി ഓഹോ മറ്റൊരു കാര്യം ഞാനിവിടെ ഏകനാണ് അറിയാം എന്നോടൊന്നിച്ച് താമസിക്കാനാണോ ഇവിടെ വന്നത് അതെ ആരായിട്ട് അത് അതങ്ങനെ തീരുമാനിക്കേണ്ടത് ഒരു അന്യ പുരുഷൻ ഒരു സ്ത്രീയുമായി ഒരുമിച്ച് താമസിച്ചാൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചേ തീരൂ എന്ന് വിശ്വസിക്കുന്ന ദുർബലനല്ല ഞാൻ പക്ഷേ സിന്ധുവിനെ കുറിച്ച് മറ്റുള്ളവർ എനിക്കൊരു പ്രശ്നമല്ല സിന്ധുവിന്റെ അച്ഛൻ അച്ഛനാണ് അങ്ങേ എനിക്ക് കാണിച്ചു തന്നത് എന്നെ മാനബന്ധപ്പെടുത്തി എന്നുണ പറഞ്ഞ് അങ്ങയുടെ കാൽക്കിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞത് എന്റെ അച്ഛനാണ് ശരി ഇത് സംഭവിച്ചുണ്ടാകാവുന്ന അപകടം ഞാൻ കാര്യമാക്കുന്നില്ല ഒരു അപകടവും ഇല്ല ഞാൻ പ്രായപൂർത്തിയായവളാണ് അതിലൊന്നും വലിയ കാര്യമില്ല അത് പോട്ടെ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്നത് സിന്ധുവിനെ ഞാൻ മാനഭംഗപ്പെടുത്തി എന്ന നുണയുടെ പേരിലാണ് അല്ലേ അതുകൊണ്ട് സിന്ധു മാനത്തിന് ഒരു ഭംഗവും വരാതെ ഇവിടെ താമസിക്കുന്നത് കാണാൻ ഒരു രസമുണ്ട് സിന്ധു ഇവിടെ തന്നെ താമസിച്ചു സിന്ധുവിന്റെ അച്ഛനെ ഒന്ന് കാണട്ടെ വേലപ്പന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്
സത്യം തന്നെയാണോ മോലാളി? അതെനിക്കറിയാവുന്നുണ്ടല്ലോ. ഞാൻ രാഘവനെ വിളിപ്പിച്ചത് എന്റെ മകളെ വിളിച്ചുകൊണ്ട് വരാൻ എനിക്കറിയാൻ പാടില്ലായിട്ടല്ല. പക്ഷെ ഞാൻ അവിടെ പോയാൽ എന്തൊക്കെ സംഭവിക്കുമെന്നോ ആരൊക്കെ മരിക്കുമെന്നോ എനിക്കതിന് വിഷയമില്ല. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് രാഘവനോട് കൂടി ചോദിച്ചിട്ടാകാമെന്ന് കരുതി. ആ എനിക്ക് സംസാരിച്ചോണ്ടിരിക്കാൻ നേരമില്ല, ഞാൻ പോകുന്നു. വേണ്ട മോലാളി, മോലാളി പോണ്ട. ഞാൻ പോയി ചിന്തമോളെ വിളിച്ചോണ്ട് വരാം. അവളെ ഇവിടെ വിളിച്ചോണ്ട് വരാമെന്ന് എനിക്ക് ധൈര്യമുണ്ടോ? ഉണ്ട് മോലാളി, ധൈര്യമുണ്ട്. ഇതാണ് സഹോദര സ്നേഹം എന്ന് പറയുന്നത്. വേലപ്പൻ കൊള്ളരാത്തവനാണെങ്കിലും അവൻ ആപത്ത് വരുന്നതിൽ രാഘവന് സങ്കടമുണ്ട് കേട്ടോ. ശരി രാഘവ, ഇനി താമസിക്കണ്ട, വേഗം എന്റെ മകളെ ഇറക്കിക്കൊണ്ട് വരും. ശരി മോലാളി. രാഘവ, ഇതാ ഈ റിവോൾവറുടെ കയ്യിലിരിക്കുന്നു. ഇതെന്തിനാ മോലാളി? വെറുതെ, അവനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം. അവന്റെ സ്വഭാവം നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. നീ പറഞ്ഞാൽ ഒരു പക്ഷെ അവൻ അനുസരിച്ചില്ലെന്ന് വരും. ഇതിനകത്തൊന്നുമില്ല. ഇല്ല, സിന്ധുവിനെ വിടുകയില്ലെന്നോ സിന്ധു വരികയില്ലെന്നോ നിർബന്ധം പിടിച്ചാൽ വേലപ്പിനെ വെടിവെക്കുമെന്ന് പറഞ്ഞ് നീ ഈ തോക്ക് അവന്റെ നിര ചൂണ്ടണം. ഉടനെ വേലപ്പിനെ വെടിവെച്ചു കളയും എന്ന് ഭയന്ന് സിന്ധു നിന്നോട് ഓടി പോരുകയും ചെയ്യും. ഇതാ. ശരി മകൻ, ഞാൻ പോയിട്ട്. അപ്പോ അതിനകത്ത് ശരിക്കും ഉണ്ട് ഇല്ലേ മുതലാളി? എടാ മഠയാ, ഞാൻ അഞ്ച് പ്രാവശ്യമല്ലേ അവനെ അടിച്ച് കാണിച്ചുള്ളൂ. ആറാമത് അവൻ അടിച്ചാൽ ആ സെക്കൻഡിൽ പിടിപെട്ടു. അപ്പോ അതോടെ വേലപ്പന്റെ കഥ കഴിഞ്ഞു. മുതലാളിയുടെ ഒരു ഏത് പെണ്ണ്? നീ വിളിച്ചോണ്ടെന്ന് മുതലാളിയുടെ മോള്? ഞാൻ ആരെയും വിളിച്ചോണ്ടോന്നില്ലല്ലോ. പിന്നെ പെണ്ണ് എവിടെ പോയി? പെണ്ണ് ഇവിടെ ഉണ്ട്. അതെങ്ങനെ വന്നു എന്നാ ചോദിച്ചത്? അത് പെണ്ണിനോട് ചോദിച്ചാ പോരെ. സിന്ധു, എന്റെ ചേട്ടനെ നിനക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നിന്നെ ഞാൻ വിളിച്ചോണ്ട് വന്നതാണ്. അല്ല, ഞാൻ സ്വയം വന്നതാണ്. കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞില്ല. ഈ പെണ്ണിനെ ഉടനെ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം. അത് എന്റെ ജോലിയല്ല. എങ്കിൽ ഞാൻ വിളിച്ചോണ്ട് പോവും. സന്തോഷം. എങ്ങോട്ട്? പെണ്ണിന്റെ വീട്ടിലേക്ക്. ഞാൻ നിങ്ങളുടെ കൂടെ അല്ലല്ലോ വന്നത്. പെണ്ണിന്റെ അച്ഛൻ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. അക്കാര്യത്തിൽ എനിക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? പെണ്ണി പെണ്ണിടോ ചേരുന്നുണ്ടോ? അദ്ദേഹം പറയാതെ ഞാൻ പോവില്ല. വിളിച്ചു കയറ്റിയാലേ ഇറക്കി വിടാൻ പറ്റൂ. വിളിക്കാതെ ഒന്നും ചോദിക്കാതെ പോകാം. പറയാതെ ഞാൻ പോവില്ല. പറഞ്ഞിട്ടും പോവില്ല. നീ പറയില്ലല്ലേ? നീ അവളെ ഇറക്കി വിടില്ലല്ലേ? ഇല്ല. നിന്നെ കൊല്ലും. മര്യാദയ്ക്കുള്ള വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു ഇല്ലയോ? എന്താ ചേട്ടാ ഇത്? തോക്കോ? ചേട്ടൻ തോക്കും കൊണ്ട് നടക്കാൻ തുടങ്ങി. ഈ തോക്ക് ഇവിടെ നിന്ന് കിട്ടിയേട്ടാ. ഓ, മുതലാളിയുടെ സമ്മാനമായിരിക്കും. ഇത് കളിത്തോക്കാണോ അതോ പൊട്ടുന്ന തോക്കാണോ ഏട്ടാ? നീ കൂടുതൽ വർത്തമാനൊന്നും പറയണ്ട. പെണ്ണിനെ ഇറക്കി വിടുന്നു ഇല്ലയോ? ഇല്ലെങ്കിൽ വെടിവെക്കുമായിരിക്കും. വെച്ചോളൂ. വിലപ്പായത് കളിയല്ല, ഞാൻ കാര്യമായിട്ട് പറയാണ്. അത് പിന്നെ എനിക്കറിയില്ല ചേട്ടാ. അപ്പൊ തൂക്കുകൊണ്ടാണോ കളി? ചേട്ടൻ വെടിവെച്ചോളൂ. വിലപ്പ കൊന്നോളൂ. മുതലാളി, എന്തോ കുഴപ്പമുണ്ട്. ആ വേലപ്പണ്ട് ഇങ്ങോട്ട് ഓടി വരുന്നു. അയ്യത് ചുമ്മാരടാ. എടാ മുതലാളി, വേലപ്പൻ നിങ്ങൾ വിളിക്കുന്ന തമ്മാടി വേലപ്പൻ.
എന്റെ പ്രേതമല്ലെന്ന് അർത്ഥം. എന്നെ വെടിവെച്ച് കൊല്ലാനായിരുന്നല്ലോ ഉണ്ട നിറച്ച തോക്ക് ഉണ്ട ഇല്ലെന്നും പറഞ്ഞ് എന്റെ ചേട്ടന്റെ കൈവശം നീ കൊടുത്തയച്ചത്. ആ തോക്ക് കൊണ്ട് എന്റെ ചേട്ടൻ വെടിവെച്ചു, ആള് മരിച്ചു. എന്റെ ചേട്ടത്തിയമ്മ, എന്റെ അമ്മയെപ്പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന എന്റെ ചേട്ടത്തിയമ്മ വെടിയേറ്റ് മരിച്ചു. നീ അവൾ ചതിച്ചു കൊന്നു. എന്ന് പറഞ്ഞാ ഞാൻ ചതിച്ചു കൊന്നോ? എടാ വേലപ്പ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ പറഞ്ഞിട്ടൊക്കെ പോകാനോ ഞാൻ മതിച്ചത്? നിന്നോട് പകരം ചോദിക്കാനാണ്. ഓഹോ, അപ്പോൾ പകരം ചോദിക്കാതെ നീ പോവില്ല അല്ലേ? ഇല്ല, നീ ദ്രോഹിയാണ്, കള്ളനാണ്, വഞ്ചകനാണ്. നിന്നെ വിശ്വസിച്ചിരുന്ന എന്റെ ചേട്ടനെ നീ ഒരു കൊലപ്പുള്ളിയാക്കി മാറ്റി. നീ നാട്ടിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്ന അക്രമങ്ങൾ ചില്ലറയൊന്നുമല്ല. എല്ലാറ്റിലും കൂടി പകരം ചോദിക്കാൻ ഞാൻ വന്നിരിക്കുകയാണ്. ഇനി നിനക്ക് രക്ഷയില്ല. ചേട്ടാ, അവനെ കൊല്ലരുത്.
ഞാൻ ജീവിച്ചതിനെ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ്. കേട്ട ഒരു കൊലപാതകം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിന്നോട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. ഞാൻ കൊല്ലുവാനി ഞങ്ങളുടെ അമ്മയുടെ പാദം സ്പർശിക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഭവാനിയമ്മേ, എന്നെ രക്ഷിക്കില്ലേ? ഞാൻ ഇന്നോളം ചെയ്ത എല്ലാ ദ്രോഹത്തിനും നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. എന്നെ രക്ഷിക്കും ഭവാനിയമ്മേ. എന്നെ കൊല്ലതെന്ന് പറയൂ ഭവാനിയമ്മേ. ഇവൻ പറയുന്നൊന്നും അമ്മ വിശ്വസിക്കരുത്. ഇവൻ കള്ളനാണ്, ദ്രോഹിയാണ്. വേലപ്പൻ പറഞ്ഞപ്പോഴൊന്നും നമ്മളത് വിശ്വസിച്ചില്ല. അതിന് ഞാൻ അനുഭവിച്ചു. എല്ലാം ഞാൻ മനസ്സിലാക്കി മക്കളെ. കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുന്നവരെ ശിക്ഷിക്കുന്നത് ധർമ്മമല്ല. നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ അമ്മയുടെ കാൽക്കൽ വീണാണ് ഇയാൾ മാപ്പ് ചോദിക്കുന്നത്. ഇയാളെ ഇനി ഒന്നും ചെയ്യരുത്. ക്ഷമിച്ചുകളെ മക്കളെ. ക്ഷമിക്കാൻ ഇവനോട്? നിങ്ങൾക്കത് പ്രയാസമാണെന്ന് ഈ അമ്മയ്ക്കറിയാം. പ്രതികാരം ചെയ്യാൻ ആർക്കും കഴിയും. ക്ഷമിക്കാനും മാപ്പ് കൊടുക്കാനും വലിയവർക്ക് മാത്രമേ കഴിയൂ. എന്റെ മക്കൾ വലിയവരാകണമെന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം. ഇയാളോട് ക്ഷമിച്ചുകളെ മക്കളെ. നിങ്ങളെ പറ്റി അമ്മയാണ് ഈ പറയുന്നത്. ഇയാളോട് ക്ഷമിച്ചുകളെയും. ഭവാനിയമ്മേ, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. വേലപ്പാ, നിന്റെ ചേട്ടത്തിയമ്മയുടെ ജീവന് യാതൊരു ആപത്തും ഇല്ല. നമ്മുടെ ആസ്പത്രി കിടക്കുക. ചേട്ടാ, വേലപ്പാ, വേലപ്പാ. ാണ് ജീവൻ രക്ഷപ്പെട്ടത്. വളരെ നന്ദി ഡോക്ടർ. നമ്മൾ പാടുപെട്ട ഒരു ആസ്പത്രി ഉണ്ടാക്കിയതിന്റെ ഗുണം ഇപ്പൊ മനസ്സിലായ വേലപ്പാ. ഈ മാലിയങ്കുടന്റെ ആസ്പത്രിയിലാണ് കൊണ്ടുവരുന്നെങ്കിൽ ഞമ്മ അമ്മാന്റെ ഗതി എന്നെ വിളിക്കും വരേനും. എന്റെ തെറ്റുകളെല്ലാം ഞാൻ മനസ്സിലാക്കും. ഞാൻ ഇതുവരെ ചെയ്ത പാപങ്ങൾക്ക് നിങ്ങൾ എനിക്ക് മാപ്പ് തന്നു എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. എന്താ വേലപ്പ, ഇദ്ദേഹത്തിന് മാപ്പ് കൊടുത്തൂടെ? നമ്മൾ അപ്പോഴേ മാപ്പ് കൊടുത്തു കഴിഞ്ഞല്ലോ ചേട്ടാ. എന്നാൽ ഞങ്ങൾ എല്ലാവരും മാപ്പ് തന്നിരിക്കും. ഇനി മുതൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കണം. എല്ലാ കാര്യങ്ങളിലും ഞാനും ഉണ്ട്. പറഞ്ഞ പോലെ ചിഞ്ചല ഇത്ര നേരം എവിടെ വിളിച്ചിരിക്കുകയായിരുന്നു? ഇനി എന്നെ ചിഞ്ചിലൊന്ന് വിളിക്കാതട മോനെ. അച്ഛൻ ചിഞ്ചിലൊന്ന് വിളിച്ചോ. ചിഞ്ചിലച്ചാ, അപ്പൊ നന്നാകാൻ തന്നെ തീരുമാനിച്ചല്ലേ ഡോക്ടറെ. ഇനി അച്ഛന്റെ കാലൊന്ന് ഓപ്പറേറ്റ് ചെയ്യോ. ഇതുവരെയുള്ള എന്റെ എല്ലാ സമ്പാദ്യങ്ങളും എന്റെ മകൾക്കുള്ളതാണ്. എന്റെ മകൾ വേലപ്പനുള്ളതാണ്. വേലപ്പൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്വത്താണ്. അപ്പൊ ഇനി നമ്മളെല്ലാം ധർമ്മസമരം വിജയിച്ചു. കാലം പൊന്നുഷ സന്ധ്യയെ സ്വീകരിച്ചു. ധർമ്മസമരം വിജയിച്ചു. കാലം പൊന്നുഷ സന്ധ്യയെ സ്വീകരിച്ചു. നന്മയുടെ ആ ജന്മ വൈരികളെ എതിർത്ത് നമ്മളൊരു ചരിത്രം സൃഷ്ടിച്ചു. ഇവിടെ നമ്മളൊരു